പാഠപഠനത്തിലായിരിക്കാൻ കർത്താവിന്റെ പുന്നമുഖത്തേക്ക് നോക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഈ പകൽക്കാലവും കർത്തൃപാഠപഠനത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസമ്മ ദിവസല്ലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദിവസത്തിനും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനം അർപ്പിക്കുന്ന വിശേഷാൽ ഈ പകൽക്കാലത്തെയും രാത്രികാലത്തെയും ശുശ്രൂഷയ്ക്കായി ദൈവസംരക്ഷണം സ്വീകരിച്ച മതിയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസം പാഷ ഷാജിയം പോളവറുകളെ ഓർത്തൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃത്വത്തിനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അനവധി പ്രാവശ്യം നമ്മുടെ സഭകൾ കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെട്ട സുശൈവാൻ ഇന്നലകൾ കർത്തൃദാസനെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്, കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അതോർത്തേൻ കർത്താവിനെ ശുദ്ധിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്നലകളിൽ തന്റെ ദാസനെ കൂടെ നമുക്ക് നൽകിയ എല്ലാ വചന വെളിപ്പാടുകളെ ഓർത്താൻ കർത്താവിനെ ശുദ്ധിക്കുന്നു. ഈ പകൽക്കാലവും ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദൈവദാസന ദൈവസഭയുടെ പേരിൽ വ്യക്തികളുടെ സ്വാഗതവും വന്ദനവും അറിയിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദിവസം എല്ലായിരിക്കാം. കർത്തൃത്വത്തിന് സുശിക്കായി ശനി സന്തോഷത്തോടെ കർത്താവിന് ഒരു പ്രാവശ്യം കൂടി സ്തോത്രം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ആത്മീക കൂട്ടായ്മയിൽ വിശേഷാൽ ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥനയിലും നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളെ ദൈവവചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവിനെ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. അതിൻ്റെ മുഖാന്തരമായ സഭയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ വിശേഷാൽ കർത്താവിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ പാസ്റ്റർ ഷിജി പാസ്റ്റർ, ബാക്കി ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃപുത്രന്മാർ, ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വിനീതമായ വന്ദനം പറയുന്നു. പ്രാർത്ഥനയോടെ ഈ നല്ല ദിവസത്തിൻ്റെ ആത്മീക ദൂതനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ഉപവാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നിരന്തരമായി നടക്കുകയും ദൈവദിനത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മാധുര്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. വചനവുമായിട്ട് വളരെ ബന്ധമുള്ളവർ, വളരെ തിട്ടമായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിവുള്ള കർത്തൃവൃത്യന്മാർ, നിങ്ങളെല്ലാവരുടെയും നടുവിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവദിനത്തിലേക്ക് നമ്മുടെ ധ്യാനത്തെ തിരിക്കാം. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന ആത്മീക സത്യങ്ങളെക്കുറിച്ച് വേദവസ്വം സാക്ഷീകരിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. വചനം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു പുസ്തകത്തേക്കാൾ അപ്പുറമായി നിങ്ങളിൽ മുഴുവൻ ആളുകൾക്കും അറിയാം, അത് നമ്മുടെ ജീവൻ്റെ ആധാരമാണ്, നമ്മുടെ ബലഹീനതയിൽ താങ്ങിയിട്ടുണ്ട്. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ദിവസങ്ങളിൽ വചനം നമ്മളെ ഒരു അമ്മയെപ്പോലെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മനസ്സ് തകർന്ന സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അതിനൊക്കെ പര്യാപ്തമാകുന്ന എന്തൊക്കെയോ വചനത്തിനകത്തുണ്ടെന്ന് വചനം തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൊച്ചു വാക്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ സന്ദേശത്തിലേക്ക് വരാം. 119 സങ്കീർത്തനത്തിൻ്റെ 160 വാക്യം, വചനത്തെ ആധാരമാക്കി വചനത്തോട് മനുഷ്യന് അടുക്കേണ്ട വിധം, അടുക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പരിപാടികൾ, ഇതൊക്കെ ഈ വാക്കുകൾ നിങ്ങൾ 119 സങ്കീർത്തനം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ഇരുന്ന് വായിക്കാൻ നോക്കിയാൽ 10-45 മിനിറ്റ് മതി. കാരണം ഈ സങ്കീർത്തനത്തേക്ക് നമ്മൾ അങ്ങനെ ചെന്ന് എത്താറില്ല. വലിയൊരു സങ്കീർത്തനമായിരിക്കാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോക്കുന്നത് നല്ലതാണ്. ഒരു പേനയും കൊണ്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന പദങ്ങൾ അനവധി പ്രാവശ്യ സങ്കീർത്തനത്തിൽ ആവർത്തിച്ചു വരും. ചട്ടം, കൽപ്പന, പ്രമാണം, നിയമം എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ വാക്കുകളെല്ലാം വചനത്തെ ആസ്പദമാക്കിയ പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നൊരു വാക്യം ഉണ്ടായിരിക്കും, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത്. അപ്പോൾ ചട്ടം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന വചനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരുപാട് പരിപാടികളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നിശ്ചയമായും ഇത് വായിച്ച് ഗ്രഹിക്കണം എന്നാണ് എൻ്റെ ഒരു ശുപാർശ. ഉപവാസത്തിനിടയിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അത്രയ്ക്ക് ശക്തമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം ദൈവം മാറ്റിവെച്ചത് എങ്ങനെ വിടുതൽ കിട്ടുമെന്നറിയാനല്ല, എന്താ വചനമെന്നറിയാനാണ്. അതോർത്ത് നല്ലൊരു സ്തോത്രം പറയണം എൻ്റെ അഭിപ്രായം. എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ വിടുതൽ കിട്ടും, എങ്ങനെ ഉയരാമെന്നതിനെ കുറിച്ചൊക്കെ ലോകം ആശങ്കയിലാണ്. എന്നാൽ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം ദൈവം മാറ്റിവെച്ചത് എങ്ങനെ ഉയരാമെന്നുള്ളതിനെ കുറിച്ചല്ല, അതൊക്കെ ഇത് കണ്ടേക്കാം, പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ വചനമെന്നത് അടിസ്ഥാനപ്പെടുത്തുകയാണ്. അതിനകത്ത് പറഞ്ഞൊരു വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്, നിന്റെ വചനം സത്യമാണെന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല, പക്ഷേ എഴുത്തുകാരനെ കൊണ്ട് ദൈവാത്മാവ് എഴുതിച്ചു നിന്റെ വചനത്തിൻ്റെ സാരം സത്യമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സാരം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സാരം, പക്ഷെ അതിന് തിട്ടമായ ഒരു വ്യാഖ്യാനം മലയാളം നിഘണ്ടുവിൽ നോക്കിയാൽ എന്താ സാരം എന്ന് പറഞ്ഞാൽ എന്ന് ഒരുപാട് ആശയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ കാരണം ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. എപ്പോഴും അനുഭവങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ വിശദമാക്കാൻ ലോകത്തിലെ സമസ്ത ഭാഷയ്ക്കും പരിമിതിയുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം.
നമ്മുടെ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, റോട്ടിൽ കിടക്കുന്ന ഒരു കല്ലിൽ തട്ടി നമ്മുടെ കാലിൻ്റെ വലിയ വിരലിൻ്റെ നഖം പൊളിഞ്ഞിരിക്കട്ടെ. ഒരു തട്ട് തട്ടി നഖം അങ്ങ് പൊളിഞ്ഞു പോയി. കാൽവിരലിൻ്റെ നഖം പൊളിഞ്ഞാലുള്ള വേദന നിങ്ങളാരെങ്കിലും അനുഭവിച്ചിട്ടോ എന്നറിയില്ല, ഭയങ്കര വേദനയാണ്. കണ്ണിൽ ഇരുട്ട് കയറും. എത്ര മിടുക്കനായി വന്നയാളാണെങ്കിലും ചിലപ്പോൾ അവിടെ ഇരുന്ന് പോവും, വേർത്ത് പോവും. നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ചോദിക്കുക, ഭയങ്കര വേദനയായിരുന്നു അച്ഛ. പന്നരം പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണിൽ കൂടെ പൊന്നിച്ചവർ, അല്ലെങ്കിൽ പറയും നക്ഷത്രം എണ്ണിപ്പോയി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? അവരനുഭവിച്ച വേദനയെ വിശദീകരിപ്പാൻ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. കഠിന വേദന എന്നോ അതൊന്നും പറഞ്ഞ പോരാ, അതിനേക്കാൾ അപ്പുറം അനുഭവിച്ചത്. അപ്പൊ അനുഭവിച്ച വേദനയെ ബോധ്യമാക്കാൻ വേണ്ടി ആരോ ഫിറ്റ് ചെയ്തൊരു വാക്കാണ് പൊന്നീച്ച. അങ്ങനൊരു സാധനം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മാസത്തിലൊരു തട്ട് കട്ടിയാൽ മതി, നമുക്ക് വലിയ ചടങ്ങൊന്നും വേണ്ട, പിറക്കി എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊടുത്താൽ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടും. അപ്പം അങ്ങനെ സംഭവമില്ല. പക്ഷേ ആ തീവ്രതയെ ബോധ്യമാക്കാൻ പരിമിതികൾക്കപ്പുറം കണ്ടുപിടിച്ചൊരു വാക്കാണ് നക്ഷത്രം എണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ സംഭവം. ഇതുപോലത്തെ ഒരു പ്രയോഗമാണ്, എഴുത്തുകാർക്കറിയാം, ഇത് പ്രസംഗിക്കുന്നവർക്കറിയാം, ഈ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കറിയാം, കരുതി വെച്ചതിനേക്കാൾ അപ്പുറമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന എന്തോ സംഭവം ഇതിനകത്തുണ്ട്. അത് വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അതെന്താന്ന് വ്യാഖ്യാനിക്കാൻ അറിയില്ല, അത് അനുഭവിക്കാൻ ഒരുങ്ങുന്നവർക്കേ മനസ്സിലാകാൻ പറ്റുള്ളൂ. ഈ 12-ാമത്തെ പകൽക്കാലം ഒരു കഥ കേൾക്കാനല്ല, 10 വാക്യങ്ങൾ കിട്ടാനല്ല, ഇതിനകത്ത് ഭാഷയ്ക്ക് പരിമിതിയുള്ള എന്തൊക്കെയോ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞ നീണ്ട കൊല്ലങ്ങൾ ഒതുക്കിയിട്ട് വിഷയങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിവുള്ള അപാരമായ ദൈവത്തിന്റെ ശക്തി അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ദൈവത്തിന്റെ തിരുവചനം. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനകത്ത് നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സിംഹത്തെ പോലെ ആവശ്യക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ചാടിപ്പിടിക്കാൻ കഴിവുള്ള ഏതോ അമാനുഷികമായ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അതിനപ്പുറമായ എന്തോ വിശ്വസിക്കും. ഒരുപക്ഷെ ഇന്ന് ഈ യോഗത്തെ കുറിച്ച് കേട്ട ആദ്യമായി ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ ഞങ്ങൾക്കൊണ്ട് ആരെക്കൊണ്ടും പറ്റിയല്ല. കാരണം ഇത് എഴുതി വെച്ചൊരു കാര്യമല്ല പറയുന്നത്, ദൈവവചനത്തിന്റെ ആഴങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അതിനകത്ത് മുറിവിനെ കെട്ടാൻ, രോഗത്തെ സൗഖ്യമാക്കാൻ, ശാപങ്ങളെ പൊളിച്ചു കളയാൻ, നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ ഇങ്ങോട്ട് കയറി വന്നതുപോലെയല്ല, പുതിയൊരു മനുഷ്യനായി നിങ്ങളെ മടക്കി അയക്കാൻ, അടുത്ത 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഒന്ന് പൊളിച്ചു പണിയാൻ, കുശവൻ കളിമണ്ണിന്മേൽ പണിയുന്നത് പോലെ നിങ്ങളുടെ മക്കളെ പണിതെടുക്കാൻ, അമ്മയോ അപ്പനെന്ന സ്ഥാനത്ത് ഇവിടെ ഇരുന്ന് കരയുമ്പോൾ ഈ പറയുന്ന വചനം സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തലമുറകളെ പണിയാൻ പറ്റുന്ന, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ഡിപ്പോസിറ്റ് ആക്കാൻ പറ്റുന്ന എന്തൊക്കെയോ അപാര ശക്തികൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങുമെന്ന് ഞാനൊരു ഫോർമാലിറ്റിക്ക് പറയുകയല്ല, ഞാൻ ബഹുമാനിക്കുന്ന സഭയ്ക്കകത്ത് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പതിവിനപ്പുറമായി എന്തൊക്കെയോ ഇതിനകത്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതികരിക്കുക. സ്വർഗമത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് ആത്മാവിൽ പ്രതികരിക്കുക, ദൈവമേ ഇന്നത് സംഭവിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന അപാരമായിരിക്കുന്ന ദിവ്യ ശക്തിയെ നമുക്ക് അനുഭവിച്ചറിയണം എന്ന് വിശ്വസിക്കുന്നവർ ഒന്നോടെ കരമുയർത്തി സ്തോത്രം ചെയ്തേരെ. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കോടെ പറയാം, ഇല്ലെങ്കിൽ അതൊരു കടമായി കിടക്കും. ഒരു വാക്കോടെ വായിച്ച് സദൃശ്യവാക്യം 22:20-21, ഇതുപോലെ തന്നെ പരിമിതിയുള്ള ഒരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. വചനത്തെക്കുറിച്ച് തന്നെയാണ് സദൃശ്യവാക്യം 22:20-21. വായിക്കാമോ? നിന്നെ അയച്ചവർക്ക് കേട്ടോളേ, നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന്, നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികളെ. നിങ്ങളെ വാക്ക് കേട്ടെ, സ്തോത്രം. അവിടെ കൊണ്ട് എഴുതിയിരിക്കുന്ന നോക്കി തുടങ്ങുന്നത് എങ്ങനെയാണ്? നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകണം. ഞാൻ ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് പറയാം. ഇന്ന് യോഗത്തിന് 12-ാം ദിവസം വന്നിരിക്കുന്ന നിങ്ങൾക്ക്
ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെക്കാൾ അധികം ഇതെഴുതിയ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പോകുമ്പോൾ ഒരു മറുപടി കൊണ്ടേ പോകാവൂന്ന്. അങ്ങനെയല്ല വാക്ക് എഴുതിയിരിക്കുന്നത്. നീ നിന്നെ അയച്ചവർക്ക് എന്നൊരു പ്രയോഗത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് വ്യക്തിപരമായി പറയാം, നീ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരുപക്ഷെ അനുകൂലമായിരിക്കാം പ്രതികൂലമായിരിക്കാം, പക്ഷെ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ ദൈവം നിശ്ചയിച്ചു തിരിച്ചു പോകുമ്പോൾ ഇവനൊരു മറുപടി കൊണ്ടേ പോകാവൂ. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ സംശയാസ്പദമായ 100 ചോദ്യം കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമല്ല ഈ പുസ്തകം എഴുതിയത്. മനുഷ്യന്റെ വിഷയം 10,000 കൂട്ടം കാര്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളെ അകത്ത് കിടക്കുന്ന വിഷയം മുഴുവൻ തൂക്കിയാൽ പൗണ്ട് കണക്കിന് തൂക്കം കണ്ടേക്കാം, 100 കണക്കിന് സ്തോത്ര വിഷയം കണ്ടേക്കാം. അതിനെല്ലാറ്റിനും ഒരു മറുപടി ഉണ്ട് സ്തോത്ര. അത് എഴുതിയിരിക്കുന്ന ലോകത്തിലെ ഏക പുസ്തകമാണ് ബൈബിൾ. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു മടങ്ങിപ്പോകുമ്പോൾ ഒരു മറുപടി കൊണ്ട് പോണം. അതിനെന്താ ദൈവം ചെയ്തിരിക്കുന്നത്? നേരുള്ള മറുപടി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ. അതിൻ്റെ അർത്ഥം എന്താ? നേരുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? കേൾക്കുന്ന പല മറുപടിയും നേരുള്ളതല്ല. ഒറിജിനൽ മറുപടി എഴുതിയിരിക്കുന്നത് ബൈബിളിനകത്താണ്. എത്ര ഇൻറ്റിമസി ഉള്ളൊരു കർത്തൃദാസരോടും പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാ പാസ് എന്നൊക്കെ പറഞ്ഞാൽ 100-ന് 100 ശരിയാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ പറയുന്നത് ഒത്തേക്കാം ഒക്കാതെ പോയേക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, മനുഷ്യൻ്റെ വിഷയങ്ങൾക്ക് പൂർണ്ണമായ മറുപടി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതൊരു വെളിപ്പാടുകാരൻ്റെയോ പ്രവാചകൻ്റെയോ കസ്റ്റഡിയിലല്ല, അത് തിരുവെഴുത്തിനകത്തായിരിക്കുന്നത്, മറുപടിയല്ല. ലോകത്തിലെ 750 കോടി ആളുകൾക്കുള്ള മറുപടി ദൈവം തമ്പുരാൻ എഴുതി വെച്ചിരിക്കുക തൻ്റെ പുസ്തകത്തിനകത്ത്. നീ പോകുമ്പോൾ നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ ആ പദം കണ്ടോ, സാരം പ്ലസ് സംഗതി. എന്തോ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? ഇതെല്ലാം അടങ്ങിയ സാരസംഗതി. പരിമിതി ഉള്ളതുകൊണ്ട് ആ വാക്ക് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുക. സാരസംഗതികളെ ഞാൻ നിനക്ക് ഞാൻ വിശദീകരണം ചുരുക്കുന്നുണ്ട്, കാര്യത്തിലേക്ക് വരാം കേട്ടോ. ദൈവം തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് തൻ്റെ പുസ്തകത്തിനകത്ത്, നമ്മളൊക്കെ ജനിക്കുന്നതിനേക്കാൾ മുമ്പ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്നിവിടെ വിഷയങ്ങളുമായി ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നവർ നമുക്ക് വിഷയമുണ്ടാകുന്നതിനേക്കാൾ മുമ്പ് വിഷയത്തിൻ്റെ മറുപടി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കണ്ണടച്ച ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഇവിടെ എത്രയോ ദൈവദാസന്മാർ വരുന്നു, ദൈവകരങ്ങൾ ഉപയോഗിക്കുന്ന ശക്തന്മാരായിരിക്കുന്നവർ. ചിലപ്പോഴൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, പാസ്റ്ററെ എന്താ എനിക്കിങ്ങനെ, എൻ്റെ മക്കൾക്ക് മാത്രം എന്താ സംഭവിച്ചത്, ഇത്രയൊക്കെ ദൈവത്തിന് മുമ്പിൽ പിടിച്ചു നിന്നിട്ട് ഈ അവസാന സായാഹ്ന വേളയിൽ ജീവിതത്തിൻ്റെ വിശ്രമകാലത്ത് മനസ്സ് മുറിഞ്ഞും ഹൃദയം തകർന്നും ഇങ്ങനെ പോകേണ്ട സ്ഥിതി എന്താ, ഒരു ഉത്തരം കിട്ടുന്നില്ല, എങ്ങോട്ടാ പോകുന്നതെന്നറിയുന്നില്ല എന്നൊക്കെ ആശങ്ക നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനം തുറന്ന് കാണിക്കുന്നു, എല്ലാറ്റിൻ്റെയും മറുപടി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത് പുറത്തു വരണം. അധരങ്ങൾ അടച്ചു വെക്കാതെ ഒരല്പസമയത്തേക്ക് മഹാദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഈ കാര്യങ്ങളൊക്കെ കർത്തൃദാസന്മാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനത്തിൻ്റെ ആകാംക്ഷയ വചനത്തിൻ്റെ വെളിപ്പാടുകൾക്ക് കാരണമായി മാറുന്നത്. നിങ്ങൾ ചിലരെങ്കിലും ആത്മാർത്ഥതയോടെ ദാഹത്തോടെ ചോദിക്കുക, ദൈവമേ ഇന്ന് കുറേ വിഷയത്തിൻ്റെ മറുപടി പുറത്തേക്ക് വരണം. അത് മനുഷ്യൻ പറഞ്ഞു തരുന്നതല്ല, ദൈവം പറഞ്ഞു തരണം. അതിൻ്റെ സാരസംഗതികൾ ആ വാക്കിനെ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതിനകത്ത് ചില സാരസംഗതികൾ വെളിപ്പെടും. അക്ഷരം കൊണ്ടല്ല, ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ അവർ ശക്തിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവർത്തന മേഖലകൾക്ക് വേണ്ടി, ബാക്കി കിടക്കുന്ന ആയുസ്സിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടി, ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തമായി വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി അതിന് മറുപടി ദൈവം എഴുതിയിട്ടുണ്ട്, 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 എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ 1,000,000,000 പ്രാവശ്യം പറയാം, നിന്റെ മറുപടി എന്റെ ദൈവം എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു. ഹല്ലേലൂയാ. അല്പസമയത്തേക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സാരവും സാരസംഗതിയും ഈ പ്രസംഗവേദിയിൽ നമ്മുടെ സഭയ്ക്കകത്ത് ജനമൊന്നിച്ച് അവനോട് ആരാധിക്കുന്ന, വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന ഈ കൂട്ടായ്മക്കകത്ത് PMG ചർച്ചിനകത്ത് സാരസംഗതികൾ വെളിപ്പെടണം. അതിൻ്റെ മറ ദൈവം ഇന്ന് പകൽക്കാലം മാറ്റിക്കളയണം. സ്തോത്രം. ഇന്നൊരു ദിവസമല്ല, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കരഞ്ഞ് കലങ്ങിയവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോ, മനസ്സ് തകർന്നവരെ കൂട്ടിക്കൊണ്ടുപോ, ലോകം ചവറം തന്നെവരെ കൂട്ടിക്കൊണ്ടുപോ. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ദൈവദാസന്മാരിലൂടെ ഈ പുസ്തകത്തിന് ദൈവം കൊടുക്കും. ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ കാലം ദൈവമക്കളിടയിൽ ഉണ്ടാകാൻ വേണ്ടി വചനത്തെ മുറുകെ പിടിച്ചു വളങ്ങ്. ചുടാലബാരബാ
than us. ഞങ്ങൾക്ക് അത് വെളിപ്പെടണം കർത്താവ്. ഈ പുസ്തകത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ വിഷയത്തിന്റെ മറുപടികൾ, സഭയുടെ ആവശ്യങ്ങളുടെ മറുപടികൾ, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇന്നത്തെ ദിവസം, ഇന്നും മുതൽ ദൈവത്തിന്റെ ആത്മാവ് രഹസ്യം ഞങ്ങളെ ബോധിപ്പിക്കുന്ന ദിവസം മുതൽ വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ. അന്യഭാഷ പറഞ്ഞൊരല്പസമയം ദൈവത്തെ സ്തുതിക്ക്. അതൊരു കടമായി കിടക്കില്ല, നിനക്ക് ലാഭമേ വരുകയുള്ളൂ. ആത്മീക വർധന വരട്ടെ. എല്ലാവരും എല്ലാവരും ഒരുമിച്ച് ബഹുമാന്യ പിതാക്കന്മാർ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പത്രോസ് പതിനോരോട് കൂടെ നിന്നതുപോലെ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സഭയുടെ ഉന്നമനത്തിനും മുന്നേറ്റത്തിനും ഈ ജില്ലയിൽ ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിച്ചത് വൃഥാവാകില്ല. ദൈവത്തിന്റെ പദ്ധതികൾ, ഹല്ലേലൂയ, ഈ കൂട്ടായ്മയിലെ കർത്തൃദാസന്മാർ, അവരുടെ പക്കൽ മറുപടി ഉണ്ടെന്ന് ലോകം പറയട്ടെ. നിന്റെ സഭയ്ക്കകത്ത് വന്നാൽ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് ജനം പറയട്ടെ. അങ്ങനെ ഒരു കാലത്തിലേക്ക് വരട്ടെ. കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ വളരട്ടെ, അതിരുകൾ വിശാലമാകട്ടെ. അതിന്റെ താക്കോൽ ദൈവം ഇന്ന് പകരം ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം. പരിശുദ്ധാത്മാവാൻ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ പിതാവേ, എന്റെ രക്ഷകനെ, ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചവനെ, വചനം ഞങ്ങളെ ഏൽപ്പിച്ചവനെ, പോയി പ്രസംഗിക്കാൻ പറഞ്ഞവനെ, നിയോഗം തന്നവനെ, നിന്റെ കാൽക്കൾ ഞങ്ങൾ അമർന്നിരിക്കുന്നു, ബലമുള്ള കൈക്കീഴെ ഞങ്ങൾ താഴുന്നു. ഇതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ മുതൽ ഈ മീറ്റിങ്ങിനെ കൈയേൽക്കണം. ഞങ്ങളുടെ ബുദ്ധി അഫലമാകണം. ദൈവത്തിന്റെ ആത്മാവ് ഓ സ്തോത്രം തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അത് തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ആഴമേറിയ കാര്യങ്ങൾ, ഞങ്ങളിൽ പലരും അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശരിക്കും ബോധ്യമാക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ മുമ്പിൽ മറച്ചിട്ടിരിക്കുന്ന എല്ലാ മറശീലകളും കീറിപ്പോണമേ. ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഇന്നിവിടെ വചനത്തിന്റെ സാരം വെളിപ്പെടുത്തണം. നിന്റെ മഹത്വം ഞങ്ങൾക്ക് കാണാനിടയാകണം. എല്ലാവരെയും ദൈവം നിറച്ചു മടക്കി അയക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി നന്നായി ദൈവത്തിന് സ്തോത്രം ചെയ്തേക്ക്. എബ്രായ ലേഖനത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടർന്നുള്ള സമയം ദൈവദിനം ധ്യാനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദയവായി ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി സഭയെ വായിച്ച് കേൾപ്പിക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചോളൂ. അടുത്തത് മതി. 13-14 വാക്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വാക്യങ്ങൾ കിടക്കുന്നത്. ഒന്ന്, പഴയ നിയമത്തിലെ ആരാധനകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ. പിന്നെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചും കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ചും പരാമർശിക്കുക. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഫലിക്കുന്നത് എന്നതിലേക്കാണ് നമ്മളിന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എബ്രായ ലേഖനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ എത്തിച്ചേരാം. 15-16 നൂറ്റാണ്ടുകളിൽ റോമൻ കത്തോലിക്ക സഭ പുതിയ നിയമത്തിൽ നിന്ന് 3 പ്രൗഢമായ ലേഖനങ്ങളെ കാനോനികമായി നിഷ്കാസനം ചെയ്യാൻ, രംഗത്ത് കൊണ്ടുവരാതിരിക്കാൻ, മൂല ഭാഷയുടെ കൃതികളെ പോലും നശിപ്പിച്ച് കളയാൻ സ്തോത്രം അശ്രാന്ത പരിശ്രമം നടത്തി. ആ വിഭാഗത്തെക്കുറിച്ചൊക്കെ നിങ്ങളിൽ പലർക്കും വേദാധ്യാപകരാണ്, കാര്യങ്ങൾ അറിയാമായിരിക്കാം. 3 ലേഖനങ്ങളാണ്: 1 റോമാലേഖനം, 2 ഗലാത്യലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾക്കെതിരെ ബൈബിളിനോട് മൊത്തമുള്ള പോരാട്ടത്തെക്കാൾ ശക്തമായൊരു എതിർപ്പ്, പാതാളത്തിലെ ശക്തികൾ സ്തോത്രം സമുന്നതമായിരിക്കുന്ന മുൻനിരയെ കയ്യിലെടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ ലേഖനങ്ങളെ നശിപ്പിച്ചു കളയാൻ, വെളിച്ചം കാണാതിരിപ്പാൻ,
പ്രിന്റിങ് ടെക്നോളജിയും ബൈബിളിൻ്റെ ഒരു വലിയ വിതരണം കൊയ്ത്ത് തന്നെ. ഇന്ന് ലോകത്തിൽ ബൈബിളൊക്കെ എത്രയോ എത്രയോ സ്തോത്രം ഒഴുക്ക് പോലെ നടക്കും. നമ്മുടെ വീട്ടിൽ തന്നെ എത്ര ബൈബിളുണ്ട്. എന്നാൽ ബൈബിളൊക്കെ 15-16 നൂറ്റാണ്ടുകളിലെ കയറി വരുമ്പോൾ പ്രിന്റിംഗ് ഒക്കെ കണ്ടുപിടിച്ച് നല്ലൊരു നിലവാരത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ മൂലകൃതികൾ പ്രൂഫ് തട്ടിക്കളഞ്ഞാൽ ആ ലേഖനങ്ങൾ പിന്നെ സ്തോത്രം കൈവശം കിട്ടത്തില്ലല്ലോ. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി എന്ന് ചരിത്രം പറയുന്നു. കാരണം ഈ മൂന്ന് ലേഖനങ്ങൾക്കകത്ത് മറ്റു ചില ലേഖനങ്ങളെക്കാൾ ഈടുറ്റ ആത്മീകമായിട്ട് ഭയങ്കര ഡീപ്പായ സംഭവങ്ങളാണ് കിടക്കുന്നത്. റോമാലേഖനത്തിനകത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ പഴയ ആളുകൾ ചെയ്തു പോകുന്ന കർമ്മങ്ങളും മാർഗങ്ങളും അല്ല, യേശുക്രിസ്തുവിൻ്റെ കാൽവരി രക്തം കൊണ്ടും ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം കൊണ്ടും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുമെന്നുള്ള കാര്യം വളരെ ശക്തമായ സ്തോത്രം ഒരു ഒരു പ്രബോധനമായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. ഇപ്പം റോമാലേഖനത്തെ വായിച്ചു തന്നെയാണ് ഒരുപാട് ആളുകൾ, റോമാലേഖനത്തിന് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. മാർട്ടിൻ ലൂതറൊക്കെ നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ആരംഭകാലത്ത് റോമാലേഖനം വായിച്ചുകൊണ്ടാണ് വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുന്നു ബോധ്യപ്പെട്ടു. ഒരു വലിയ യുഗത്തിൻ്റെ ആരംഭം തന്നെ ഈ ലേഖനത്തിൻ്റെ ആഴത്തിൽ കിടന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടാണ്. ആ രഹസ്യം ലോകമറിഞ്ഞാൽ സ്തോത്രം പാതാളത്തിലെ ശക്തികൾക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് റോമാലേഖനത്തെ സ്തോത്രം മൂലകൃതിയിൽ തന്നെ തച്ചുടയ്ക്കാൻ ഇതുപോലെ കൂടി വരാതിരിക്കാനൊക്കെ ഒത്തിരി അശ്രാന്തമായ പോരാട്ടങ്ങൾ നടത്തി. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രമേയം ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയല്ല. സ്തോത്രം പഴയ നിയമ പാരമ്പര്യവും യഹൂദൻ്റെ പ്രൗഢമായിരിക്കുന്ന ചട്ടങ്ങളും കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകില്ല. ക്രിസ്തുവേശുവിങ്കിലെ വിശ്വാസത്താൽ അവൻ കാൽവരിയിൽ മരത്തിൽ തൂങ്ങപ്പെട്ടത് കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ശാപവും തീർന്നു എന്ന് അഖണ്ഡിതമായി എഴുതിയിരിക്കുന്ന സ്തോത്ര ലേഖനമാണ് ഗലാത്യ ലേഖനം. അതും സ്തോത്രം മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി പോരാട്ടമുണ്ടായി. എബ്രായ ലേഖനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ക്രിസ്തുവേശുവിൻ്റെ പൗരോഹിത്യമാണ്. യേശു ക്രിസ്തുവാണ് സഭയുടെ മഹാപുരോഹിതൻ. സ്തോത്രം അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ച് പരാമർശിക്കുക. അത് പുറത്തു വന്നാൽ മറ്റു തര പൗരോഹിത്യങ്ങൾക്ക് ഭയങ്കരമായിരിക്കുന്ന ഷോക്ക് ആഘാതമുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടങ്ങളുടെ മുമ്പിലും സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ ഈ ലേഖനങ്ങളെ തകർത്ത് കളയാതെ നമ്മുടെ കയ്യിൽ കിട്ടിയതൊരു ഭാഗ്യമാണ്. ഇത് അറിയാൻ പറ്റിയതൊരു വലിയ സത്യമാണെന്നോർത്ത് സന്തോഷത്തോടെ ഒരു സ്തോത്രോട് ചെയ്തേരെ പ്രൈസലോട് ഹാലലുയ. അപ്പൊ ശരിക്കും വേദപുസ്തകം തീയിൽ നിന്ന് കയറി വന്നതാണ്, പോരാട്ടങ്ങളിൽ നിന്ന് കയറി വന്നതാണ്. അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ഈ ലേഖനങ്ങൾ ഭയങ്കരമായിരിക്കുന്ന സ്തോത്രം ആഴമുള്ള കാര്യങ്ങൾ അന്തർലീനമായിരിക്കാൽ എതിരാളികളെ ജയിച്ച് കയറി വന്നതാണ് സ്തോത്രം. സ്തോത്രം കേൾക്കുക, അകത്ത് കഴമ്പുള്ള എല്ലാറ്റിനോടും ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളണം. ഉള്ളുപൊള്ളാന്നുള്ള നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബൈബിളിലെ ബാക്കിയുള്ള കാര്യങ്ങൾ പൊള്ളയാന്നല്ല ഞാൻ ആശയം പറയുന്നത്. ഈടുറ്റി ആത്മീക മർമ്മങ്ങൾ ഉള്ളിലൊതുക്കി എന്തിനോടും ശക്തമായ പോരാട്ടം കാണും. നമ്മുടെ ആത്മീക ജീവിതം വെറും ഒരു ഫോർമാലിറ്റിക്ക് ഒരു മതപരമായിട്ടാണ് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നും കാണുകയല്ല. എന്നാൽ നിങ്ങളൊരു മിസ്റ്ററിയാണെങ്കിൽ, നിങ്ങളുടെ അകത്ത് വന്ന വിശ്വാസം ഒരു മർമ്മമാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊരു സാക്ഷിയാണെങ്കിൽ, നാളെ നിങ്ങളിലൂടെ ദൈവത്തിന് വൻകാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള എല്ലാ പോരാട്ടവും ലോകത്തിലെ ശക്തികൾ ചെയ്തേക്കാം, ചെയ്യുന്നുണ്ട്. എന്നാൽ നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ് നിങ്ങളെ കടത്തിക്കളയാതെ ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തന്നതെന്ന് ഓർക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനത്തിൻ്റെ അകത്തെ ഓരോ അധ്യായങ്ങൾക്കകത്തും പ്രബലവും പ്രൗഢമായിരിക്കുന്ന വിഷയാസ്പദമായ കാര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട് സ്തോത്രം. പ്രധാനമായും ഈ ലേഖനത്തെ സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം, പഠന സൗകര്യാർത്ഥം യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായി ഓരോ അധ്യായത്തിനകത്തും യേശു മറ്റ് പതിനേക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ള പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിനകത്ത് യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമത്തെ അധ്യായത്തിനകത്ത് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. മൂന്നാമത്തെ അധ്യായത്തിനകത്ത് യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. നാലാമത്തെ അധ്യായത്തിനകത്ത് യേശു യോശുവയേക്കാൾ ശ്രേഷ്ഠനാണ്. അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. ആറാമത്തെ അധ്യായത്തിനകത്ത് യേശു പഴയ നിയമത്തിലെ സകല പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഏഴാമത്തെ അധ്യായത്തിൽ യേശു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്. എട്ടാമത്തെ അധ്യായത്തിൽ യേശു പഴയ നിയമത്തിലെ സകല വാഗ്ദത്തങ്ങളെയും പ്രമാണങ്ങളെക്കാളും ശ്രേഷ്ഠനാണ്. ഒമ്പതാമത്തെ അധ്യായത്തിൽ യേശു സമാഗമന കൂടാരത്തെക്കാൾ ശ്രേഷ്ഠനാണ്. പത്താമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിലെ യാഗങ്ങളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശ്വാസവീരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠനാണ്. പതിമൂന്നാമത്തെ അധ്യായത്തിൽ യഹൂദ മതത്തെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. അങ്ങനെ ഓരോ അധ്യായത്തിനകത്തും സൂക്ഷ്മ പരിശോധന നടത്തി വിഷയാസ്പദമായി ഇക്കാര്യത്തെ പഠിച്ചാൽ നമ്മുടെ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഈ ലേഖനത്തിനകത്ത് വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടിരിക്കുന്ന സ്തോത്രം. തീർന്നില്ല, ഇനി അതിനകത്തെ ഓരോ അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഓരോ പാരഗ്രാഫിനകത്ത്
വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളാണ് ചതറിക്കിടക്കുന്നത്. സ്തോത്രം. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുക, കാരണം നമുക്ക് ഈ സമയത്തിനുള്ളിൽ ഈ രാവിലത്തെ കാര്യങ്ങൾ തീർക്കണം, വൈകുന്നേരം മറ്റൊരു സന്ദേശം പറയണം എന്നെൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോവുക. ഈ എഴുത്തൊക്കെ വേണമെങ്കിൽ യോഗം തീരുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി, മുഴുവൻ അന്നേരം പറഞ്ഞു തരാം. സ്തോത്രം റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇച്ചിരി ഓടിപ്പോയെങ്കിൽ നമുക്ക് ഈ വാക്യത്തിൽ ചെന്ന് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ പാരഗ്രാഫിനകത്ത് ഒരു അധ്യായത്തിൽ തന്നെ മൂന്നും നാലും വിഷയങ്ങളാണ് കിടക്കുന്നത്. സ്തോത്രം. ചില പാരഗ്രാഫിനകത്ത് പുത്രത്വം എന്ന വിഷയമാണെങ്കിൽ ചില പാരഗ്രാഫിനകത്ത് വാഗ്ദത്തം എന്ന വിഷയമാണ്, മറ്റു ചിലതിനകത്ത് ബാലശിക്ഷ എന്ന വിഷയമാണ്, വേറെ ചിലതിനകത്ത് പഴയ നിയമത്തിലെ ആരാധനയും പുതിയ നിയമത്തിലെ ആരാധനയും നമ്മുടെ വ്യത്യാസമാണ്, ചിലതിനകത്ത് ദൈവമക്കളുടെ പ്രത്യേകതയാണ്, അങ്ങനെ യേശുവിൻ്റെ പൗരോഹിത്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ ഓരോരോ പാക്കേജായി ചതറിയിട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു ഗ്രന്ഥമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എബ്രായ ലേഖനം. ഒരിക്കൽ കൂടി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തേക്കുക. 9-10 അധ്യായങ്ങൾ വാസ്തവത്തിൽ മനുഷ്യൻ്റെ അന്തർമന്ദിരത്തിലേക്ക് കടന്നുള്ള ഒരു കൈകടത്തലാണ്. 9-10 അധ്യായങ്ങൾ നമ്മൾ ആ അധ്യായത്തിൽ ചുറ്റിപ്പറ്റി കുറേ നേരം നിൽക്കും, അതുകൊണ്ട് നമുക്ക് ആ അധ്യായത്തിലേക്ക് നമ്മെ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. കേൾക്കണേ, നീ ആ വാക്യത്തിലേക്ക് നമ്മൾ വരിക കേട്ടോ. സ്തോത്ര വാക്യത്തിലേക്ക് വരിക. അവിടെ പറയുന്നു, പഴയ നിയമത്തിലെ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങടെയും രക്തം മലിനപ്പെട്ടമേ തളിക്കുന്ന പശുവാസവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അതിനർത്ഥം പഴയ നിയമകാലത്ത് അർപ്പിച്ചു പോകുന്ന സകല യാഗങ്ങളും മനുഷ്യൻ്റെ ജഡീക ശുദ്ധിയാണ് വരുത്തിയത്. മനുഷ്യൻ്റെ ആന്തരികമായിരിക്കുന്ന മാറ്റത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല പല യാഗങ്ങളും. അങ്ങനെ അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു യാഗത്തിൽ മനുഷ്യൻ്റെ ശാശ്വത പ്രശ്നങ്ങളുടെ പരിഹാരം വരുത്താൻ പറ്റിയിരുന്നെങ്കിൽ കൂടെ കൂടെ യാഗം കഴിക്കേണ്ട വരില്ലായിരുന്നല്ലോ. അപ്പം മനുഷ്യന് പൂർണ്ണമായിട്ടും ആന്തരികമായിരിക്കുന്ന ഒരു 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 പ്രശ്ന പരിഹാരം പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക്, കാളക്കിടാങ്ങടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിനോ മലിനപ്പെട്ടവരുടെ മേൽ തടിക്കുന്ന പശുഭസ്മത്തിനോ ജഡീകശുദ്ധി മാത്രമേ വരുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിൽ. സ്തോത്രം. ഉള്ളൂ എങ്കിൽ ഒന്നുകൂടെ ഞാൻ കടത്തി പറയാം, വേറെ ചില വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടെ തന്നെ നമ്മൾ നോക്കിയാട്ടെ. സ്തോത്രം. 9:9 എന്ത് എഴുതിയിരിക്കുന്ന നോക്കിയാട്ടെ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യം അത്രേ അതിന്, ഉറക്കെ പറ ഒത്തവണ്ണം, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത ഒരു അപൂർണതയിൽ കിടക്കുന്നതുകൊണ്ട്. പഴയ നിയമത്തിലെ വഴിപാടും യാഗങ്ങളുമെല്ലാം എവിടെ നോക്കി, മനസാക്ഷിയിൽ കയറി കൈകാര്യം ചെയ്യാൻ അതിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. വഴിപാടുകൾക്കും യാഗങ്ങൾക്കും ഒന്നും അതിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല, സമാധാന പൂർണ്ണതയിൽ മടങ്ങാൻ പറ്റിയില്ല. ആരാധിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകും, വഴിപാട് കഴിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകും, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ബാറ്ററിയുടെ ചാർജ് പോകുന്ന പോലെ ആ സംഭവം അങ്ങ് പോകും. നീണ്ടു നിൽക്കുന്ന ഒരു സംതൃപ്തി ആ യാഗങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കേ. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ താൽക്കാലികമായിരിക്കുന്ന ഒരു സംതൃപ്തി അല്ല. യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ യാഗത്തിൽ കൂടെ ഉണ്ടായ വിടുതലും മനുഷ്യൻ്റെ പുറമേ അല്ല പ്രവർത്തിക്കുന്നത്, അവൻ്റെ മനസാക്ഷിക്കകത്തേക്ക് കയറുകയാണ്. ഈ 12-ാമത്തെ ദിവസം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നവരാണെന്നൊക്കെ ഞാൻ ബഹുമാനത്തോടും സ്മരിക്കുന്നു. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് യേശുവിൻ്റെ രക്തം അതുപോലെ ഫലിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വിടുന്നതിനെ ഇവിടെ നിന്ന് മടങ്ങുന്നതിനേക്കാൾ മുമ്പ് ആ രക്തം മനസാക്ഷിക്കകത്ത് കയറി മനസാക്ഷിക്കകത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവാത്മാവിനാൽ ഇടയാകണം. ഹല്ലേലൂയ. താൽക്കാലികമായ യോഗം നടക്കുമ്പോൾ ഒരു ശാന്തിയും സന്തോഷമല്ല. ഇവിടെ നിന്ന് പോയാലും നിന്നെ കൊണ്ടുപോയി സിംഹത്തിന്റെ കൂട്ടിലിട്ടാലും അവിടെ നിന്റെ ഉള്ളു വിറയ്ക്കാത്തൊരു ക്രിസ്തീയ ജീവിതം, നിന്നെ കൊണ്ടുപോയി വാളിന്റെ മുനയുടെ മുമ്പിൽ നിർത്തിയാൽ അതിന്റെ മുമ്പിൽ പതറാത്തൊരു ക്രിസ്തീയ ജീവിതം, അത് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ നിനകത്തുണ്ടെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് വരാൻ പോകുന്ന എല്ലാ പോരാട്ടങ്ങളുടെ നടുവിലും മനസാക്ഷിയെ ഉറപ്പിക്കുന്ന ഒരു വലിയ വിടുതലെന്ന മാനക്കാലം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുങ്ങിയിരുന്നു. അവരെ അവന്റെ രക്തം കൊണ്ട് ആ രക്തം ശരിക്കും നിന്റെ കുടുംബത്തിന് ഫലിക്കണം. യേശുവിന്റെ രക്തം ഫലിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആള് മാറും. അത് സ്തോത്ര സത്യം അറിഞ്ഞെങ്കിലേ നമുക്കതിന്റെ ഉള്ളിൽ ഫലിക്കാനിടയായി തീരുകയുള്ളൂ. നമ്മൾ ഓടി വന്ന് സ്നാനപ്പെട്ടോ, സ്തോത്ര കാഴ്ച കിട്ടോ, സാക്ഷ്യം പറഞ്ഞോ എന്നുള്ളതല്ല. ഇന്ന് ഇച്ചിരി ഗൗരവമായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ താഴേക്ക് ഇറങ്ങി നമ്മുടെ എല്ലാ ഫോർമാറ്റുകളും മാറ്റി വെച്ചിട്ട് ഈ രക്തം ഫലിക്കണമെന്ന് വിശ്വസിക്കുന്നവർ, നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മേൽ, നിന്റെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഈ രക്തം ഫലിക്കണമെന്ന് വിശ്വസിക്കുന്നവർ, അവർ ഈ പകൽക്കാലം ആത്മാവിൽ ഒരുങ്ങിയിരിക്കണം. കർത്താവേ, ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ
എന്റെ തലമുറയുടെ മേൽ അങ്ങയുടെ രക്തം ഫലിക്കണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത് ഫലിക്കുന്ന ഒരേ ഒരു സ്ഥലം മനസാക്ഷിയാണ്. മനസാക്ഷിക്കകത്ത് പ്രവൃത്തി നടന്നാൽ ആള് മാറി വരും. അങ്ങനെ ഒരു വിടുതൽ എന്ന് പകരക്കാനോ സംഭവിക്കേണ്ട ചിലർ ഇതിനകത്തുമുണ്ട്. ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാണും. അവരുടെ ജീവിതത്തെ പാടെ മാറ്റാൻ കഴിയുന്ന അവന്റെ രക്തത്തിന്റെ ശക്തി ഈ പകൽക്കാലം നമ്മളെ ഒന്ന് ശരിക്കും രൂപാന്തരപ്പെടുത്തണമെന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ. ഒരു പെന്തിക്കോസ്റ്റ് സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒച്ച വെക്കുമ്പോൾ കരമടിക്കുകയല്ല, ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ കർത്താവെ നിന്റെ രക്തം എനിക്ക് ഫലിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ശരീരത്തിന്റെ വിടുതലിനല്ല, അകത്തൊരു മാറ്റമുണ്ടാകാൻ. ഞാൻ ആ വാക്യത്തെ ആത്മീക വെളിപ്പാടൽ ഒന്നുകൂടെ പറയാം. ഒരു ശാരീരിക വിടുതലും സൗഖ്യമൊക്കെ മാത്രം മതിയായിരുന്നെങ്കിൽ യേശുവിന്റെ രക്തം വരണ്ടായിരുന്നു, പഴയ രക്തം മതിയായിരുന്നു. ആട്ടുകൊറ്റന്റെയും കാള എന്നെ ശ്രദ്ധിച്ചോ, ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെയും രക്തം ശാരീരിക ജഡീക ശുദ്ധി വരുത്തുമായിരുന്നു, പുറമെയുള്ളൊരു വിടുതൽ. ഈ ബോഡിക്ക് സ്ട്രക്ചറിൽ മുഴയോ നീരോ വേദനയോ രോഗമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തം കൊണ്ട് ഒരു ശുദ്ധീകരണമോ വിടുതൽ നടക്കുമായിരുന്നു. പക്ഷെ ഉള്ളിലിരിക്കുന്ന മനുഷ്യനെ മാറ്റാൻ പറ്റില്ലായിരുന്നു. ആ ഉള്ളിലെ ഉൾക്കാമ്പിന് മാറ്റം വരുത്താനാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായി ദൈവത്തിന്റെ പുത്രൻ ജഡമെടുത്ത് താഴേക്ക് വന്നത്. യേശുവിനെ പുറമേ ഉള്ളൊരു വിടുതലിന് വേണ്ടി മാത്രമേ കാണുന്നുള്ളെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. അങ്ങനെയെങ്കിൽ ആ പഴയ യാഗം മതിയായിരുന്നു. പുറമെയുള്ള താൽക്കാലികമായിരിക്കുന്ന ഒരു സന്തോഷത്തിനും സംതൃപ്തിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് മരക്കുറിശി നോക്കണ്ടായിരുന്നു. നമ്മളതറിയണം, എന്നിട്ട് വേണം പുറം ലോകം അറിയാൻ വേണ്ടി. ഈ കാലഘട്ടത്തിലെ ആരാധിക്കുന്ന എല്ലാവരും അറിയണം, ശാരീരികമോ ഈ പുറമേ കാണുന്ന നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിടുതലാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ആ വാക്യം നിങ്ങൾ കണ്ടില്ലേ, ജഡീക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ജഡത്തിന്റെ പ്രോബ്ലം മറ്റേ കേസ് കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ മനുഷ്യനെ മാറ്റാൻ കഴിയാതെ വന്നപ്പോഴാണ് ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച നിഷ്കളങ്കനായ ദൈവപുത്രനായ കുഞ്ഞാടിന്റെ രക്തം. അത് ഈ 80 കിലോ തൂക്കമുള്ള മാംസത്തിലല്ല ഫലിക്കുന്നത്. സ്തോത്രഹല്ലേല കേൾക്കുന്നു. ഒന്നിനെ തലച്ചോറിലല്ല ഫലിക്കുന്നത്, ആരോഗ്യ ദൃഢഗാത്രമാരുടെ ശരീരത്തിലല്ല ഫലിക്കുന്നത്, മനുഷ്യന്റെ മനസാക്ഷിക്കകത്താണ് യേശുവിന്റെ രക്തം ഫലിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, യേശുവിന്റെ രക്തം സ്തോത്ര തളിക്കേണ്ടടുത്ത് തളിക്കപ്പെടുമ്പോൾ ആളിന് വരേണ്ട മാറ്റം ദൈവത്താൽ സംഭവിക്കും. ഹല്ലേലൂയ. കേട്ടോളേ സ്തോത്രം. അത് 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 നമ്മുടെ മനസാക്ഷിക്കകത്തേക്കാ സംഭവം ചെന്ന് നിൽക്കുന്നത്. സ്തോത്രം. പഴയ നിയമ ഭാഗങ്ങളിലൊന്നും മനസാക്ഷി എന്നൊരു പ്രയോഗം തന്നെ കാണാൻ കഴിയുന്നില്ല. ആ മേരിയ വാസ്തവത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ 32 വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 32 വാക്യങ്ങൾ മനസാക്ഷിയെ സംബന്ധിച്ചുണ്ട്. 15 തരം മനസാക്ഷിയെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്തുണ്ട്. മലിന മനസാക്ഷി, ദുർമനസാക്ഷി, ചൂടുവെച്ച മനസാക്ഷി, ബലഹീന മനസാക്ഷി എന്നൊക്കെ പറയുന്ന ഒരു 15 മനസാക്ഷി. റെഫറൻസൊക്കെ യോഗം കഴിയുമ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ തരാം. പക്ഷേ സ്തോത്രം, ഇപ്പോൾ റെഫറൻസിലേക്ക് നമ്മൾ പോകുന്നില്ല, കാര്യത്തിൻ്റെ ഗഹനമായ കാര്യത്തിലേക്ക് വരാൻ. മൊത്തത്തിൽ പുതിയ നിയമം കൈകാര്യം ചെയ്തത് പുറമെയുള്ള മനുഷ്യനെ അല്ല, മനുഷ്യൻ്റെ മനസാക്ഷിക്കകത്താണ് പരിപാടി നടത്തിയത്. സ്തോത്രം. 10-ാം അധ്യായത്തിൽ ഞാൻ 9-ാം 10-ാം അധ്യായത്തെ കൂട്ടിപ്പിടിച്ചോണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. 10-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അതോടെ വേണമെങ്കിൽ നമുക്ക് നോക്കിപ്പോകാം. സ്തോത്രം. 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം വായിക്കാമോ? 10:22 തളിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ എഴുതി? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. സ്തോത്രം. ഇങ്ങനെയുള്ള മതി ഇങ്ങനെയുള്ള വാക്കുകളാണ് 9-ാം 10-ാം. 9-ാം 10-ാം മാത്രമായിട്ടിരുന്ന് കുറച്ചു നേരം ദൈവദാസന്മാരും ദൈവമക്കളും ബഹുമാനത്തോടെ പറയുന്നു. ഞാൻ മിടുക്കനായത് കൊണ്ടല്ല, നമുക്ക് ഈ കാര്യം ശരിക്കും പൊതുലോകത്തെ അറിയിക്കണം, ഗവൺമെന്റ് അറിയണം, സമൂഹം അറിയണം. മനുഷ്യന്റെ പ്രശ്നം കിടക്കുന്നത് വേറെ എങ്ങും അല്ല, മനസാക്ഷി മാറിയില്ലെങ്കിൽ നിയമം കൊണ്ടൊന്നും ഇവിടെ മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല. സ്തോത്രം.
മനസ്സിലായോ? സ്തോത്രം. നിയമങ്ങൾ ദിവസവും പുതിയ നിയമങ്ങൾ പുറത്തു വരിക. ഗവൺമെൻറ്, സ്തോത്രം, ലോക്കൽ ഗവൺമെൻറ്, എന്താ പറയുക, സ്തോത്രം, ബോഡി, ഇതെല്ലാം വെച്ചുകൊണ്ട് ക്യാമറകളൊക്കെ. ഈയിടയ്ക്ക് നമ്മൾ പത്രത്തിൽ വായിച്ചു, നമ്മുടെ ആഭ്യന്തരമന്ത്രി 600 ക്യാമറയോടെ മേടിക്കാൻ പോകുന്നു നിയമലംഘികളെ പിടിക്കാൻ. ഒരു രക്ഷയിൽ 6000 ക്യാമറ മേടിച്ചാലും ആളുകൾ മതിലിയാടും. സ്തോത്രം. ഇതിന് പരിഹാരം മനസാക്ഷിക്കകത്തെ നടക്കുള്ളൂ. മനുഷ്യന്റെ മനസാക്ഷി മാറാതെ മനുഷ്യനെ മാറ്റാൻ പറ്റില്ല. ആ ദൂത് കയ്യിൽ കിട്ടിയത് ദൈവമക്കെ കാണും. നമ്മൾ അത് മറച്ചു വെച്ചോണ്ട് ലോകത്തോട് പറയണം, തകർന്ന കുടുംബങ്ങളോട് പറയണം, അലഞ്ഞു നടക്കുന്ന ആളുകളോട് പറയണം, കരഞ്ഞു നടക്കുന്ന ഭാര്യമാരോട് പറയണം, ഉടഞ്ഞ കുടുംബ ബന്ധങ്ങളോട് പറയണം. സ്തോത്രം. മോനെ, മരുന്ന് വേണ്ടത് നിന്റെ മനസാക്ഷിക്ക, നിന്റെ സാഹചര്യങ്ങൾക്കല്ല. ഇത് പറയേണ്ട ദൈവസഭ അത് മറച്ചു വെച്ച് ബാക്കി തുടങ്ങുമ്പോൾ സ്വർഗം ദുഃഖിക്കുന്നു. 12-ാം ദിവസം ഒരു ആത്മീക പ്രേരണയിൽ ശ്രോത്ര വിശദീകരിപ്പാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദേശമാണെങ്കിലും ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടി പറയുക, ആളുകളെ പിടിച്ചിരുത്തി പറയണം, നിന്റെ മനസാക്ഷി മാറ്റുന്ന ഒരു മരുന്നുണ്ട്, അത് ലോകത്തിൽ കിട്ടുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണ്. നിന്റെ തലമുറയ്ക്ക് മാറ്റം വരും, നിന്റെ ഭർത്താവിന് മാറ്റം വരും, നിന്റെ മക്കൾക്ക് മാറ്റം വരും, നിന്റെ ജീവിത പങ്കാളി നന്നാവും, നിന്റെ അപ്പൻ ശരിയാകും, നിന്റെ അമ്മായിയമ്മ നന്നാവും. ഇതിന് മുഴുവൻ ഒരു മരുന്നേ ഉള്ളൂ, മനസാക്ഷിക്കകത്ത് യേശുവിന്റെ രക്തം വീഴണം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ, പ്രശ്നങ്ങൾ മുഴുവൻ കൂട്ടിക്കെട്ടി കൊണ്ടുവന്നിരിക്കുന്നവർ, ഈ യോഗം കഴിയുമ്പോൾ നല്ല ഉപദേശി വിളിച്ച് 3 യോഗം ഞങ്ങളുടെ വീട്ടിലേ കൂടി വെച്ചേക്കാൻ പറയല്ല വേണ്ടത്. ഇത് 21 തീരുന്നതിനേക്കാമ്പ് മനസാക്ഷിക്ക് മാറ്റം വരണം. മനസാക്ഷി മാറിയാൽ ദൈവം അതിനകത്ത് ഞാൻ തെളിയിക്കാം കുറേ വാക്യങ്ങൾ കൂടെ. സ്തോത്രം. പ്രവർത്തിപ്പാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ, എനിക്കൊന്ന് എറണാകുളത്ത് യാത്ര ചെയ്യുമ്പോൾ വന്നു, അവിടെ ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ പരസ്യ ബോർഡ് കണ്ടു, വലിയൊരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ പരസ്യ ബോർഡിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കില്ല, രോഗിയെ ചികിത്സിക്കുകയുള്ളൂ. വണ്ടി അങ്ങോട്ട് ചോ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കും, അപ്പോൾ ഭയങ്കര ഒരു ബോർഡ് വെച്ചിരിക്കും. ഒന്നുകൂടെ കേട്ടെ. സ്തോത്രം. ആ പരസ്യം കണ്ടോ? നല്ല ഗ്രാൻഡ് പരസ്യമായിട്ട് എനിക്ക് തോന്നി. എന്താ എഴുതിയെന്ന് അറിയാമോ? വലിയ ഹോസ്പിറ്റലാണ്, ചുമ്മാ ക്ലിനിക്കല്ല, ട്രാഫിക് വലിയ മെയിൻ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ബോർഡ്, ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഭയങ്കര ബോർഡ് വെച്ചിരിക്കും. എന്നാൽ ഒത്തിരി വാദമുള്ളൂ. താഴെ കൊച്ചാക്ഷരത്തിൻ്റെ ആശുപത്രിയുടെ പേര് അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കില്ല, രോഗിയെ ചികിത്സിക്കുകയുള്ളൂ. ഒന്ന് വായിച്ചു, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് ഒന്നോടെ നോക്കി. സ്തോത്രം. അപ്പോഴേ എൻ്റെ അർത്ഥം മനസ്സിലായേ. നല്ല കുറുക്കി കൊണ്ട സംഭവമാണ്. അവർ പറയുന്നു, രോഗത്തെ ചികിത്സിച്ചാൽ അതിൻ്റെ പുറകെ ജീവിതം മുഴുവനും കൊണ്ട ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പോകത്തുള്ളൂ. രോഗിയെ ചികിത്സിച്ചാൽ അവനൊരു റെസിസ്റ്റൻസ് പവർ, ഒരു പ്രിക്കോഷണൽ പവർ ഉണ്ടാക്കി കൊടുക്കാം, പിന്നെ പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ പറ്റും. നമ്മുടെ ഉപദേശിമാരെല്ലാവരും അറിയിക്കേണ്ട, നിങ്ങൾ കാണുന്നുണ്ടൊക്കെ പറഞ്ഞയക്കണം. മിക്കവാറും സ്തോത്രം, ആളെയല്ല ചികിത്സിക്കുന്നത്, വിഷയത്തെയാണ് ചികിത്സിക്കുന്നത്. ചികിത്സ വേണ്ടത് വിഷയത്തിനല്ല, ചികിത്സ വേണ്ടത് ആൾക്കാണ്. സ്തോത്രം. മനസ്സിലാകുന്നു? ചികിത്സ വേണ്ടത് വ്യക്തികൾക്കാണ്. ആൾക്ക് ചികിത്സ കിട്ടിയെങ്കിലേ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. സ്തോത്രം. നിങ്ങൾ ലോകത്തിൽ ഒരു 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 പ്രശ്നപരിഹാരത്തിലിരിക്കുന്ന ജോത്സ്യൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് നോക്ക്. അവരോട് എന്ന് പറയുകയാണ്, എൻ്റെ സ്തോത്ര സാറേ, വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആകപ്പാടെ പുറത്തിറങ്ങിയൊരു കുഴപ്പമില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നു, ശരീരം കിലുകില വിറയ്ക്കുന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവൾ ആളല്ലാതെയായി മാറുന്നു, പുറത്താണെങ്കിൽ പാർക്കിൽ പോയിരുന്ന ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അയാളെന്താ പറയുന്നത് അറിയാമോ? ഈ തള്ളയെ ചികിത്സിക്കാനല്ല പറയുന്നത്. അയാൾ പറയും, വീടിൻ്റെ കണക്ക് എല്ലാം കൊണ്ട് പറയും, കണക്ക് തെറ്റിപ്പോയി, കിണറ് കുഴിച്ച് തെറ്റിപ്പോയി, ബാത്റൂം പണിത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആളെയല്ല ചികിത്സിക്കുന്നത്, അവർ സാഹചര്യങ്ങളെ ചികിത്സിക്കുന്നത്. സ്തോത്രം. ആൾക്ക് മാറ്റം വരുത്താൻ, കള്ള് കുടിച്ചും മോശപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ചെല്ലുമ്പോൾ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരമില്ല, സാഹചര്യങ്ങളെ മാറ്റാനുള്ള പരിഹാരം അവരുടെ കയ്യിലുള്ളൂ. പെന്തിക്കോസ്തല ഉപദേശിമാരും, സ്തോത്രം, അങ്ങനെയൊക്കെ കുറേ പേരെന്ന് പറഞ്ഞു, എന്ത് കേസ് വന്നാലും കയറി പിടിക്കും. ആൾക്ക് മാറ്റം വരുന്നതല്ല വിഷയം, സാഹചര്യം മാറ്റാൻ. എല്ലാ വെള്ളിയാഴ്ച ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. 3 ബുധനാഴ്ച നിങ്ങളുടെ അടുത്ത് വരാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്ക് മാറ്റം വരുന്നില്ല, സാഹചര്യങ്ങളെ മാറ്റാൻ വേണ്ടി. അങ്ങനെ ഒരു ചികിത്സ ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല. ആള് മാറിയാൽ സാഹചര്യം മാറുമെന്നാണ് ദൈവദിനം പഠിപ്പിക്കുന്നത്. ഒത്തിരി അധ്യായങ്ങൾ തന്നെ അതിനെ തെളിയിക്കുന്നുണ്ട്.
സ്തോത്രം. ഒരുപാട് അധ്യായങ്ങൾ തന്നെ, വ്യക്തിയെ ദൈവം മാറ്റിയാൽ ഇന്ന് കിടക്കുന്ന സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ആള് രൂപാന്തരപ്പെട്ടാൽ സാഹചര്യങ്ങൾ ദൈവം മാറ്റും. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, ആളെ മാറ്റുന്ന ഒരു വലിയ ദൈവ കൃപ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് മാറണം. നമുക്കിനി ഒന്നും മാറാനെന്ന് പറഞ്ഞിരിക്കരുത്, എല്ലാ ആണ്ടിലും ഉപസിക്കുന്നു പറഞ്ഞിരിക്കരുത്. ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ മനഃപൂർവ്വമായി പറയണം, കർത്താവെ, ജഡീക ശുദ്ധിയും പുറമേ ഉള്ളതല്ല, ആന്തരികമായിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്റെ ശക്തി അയക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ യോഗം ഈ മാസങ്ങൾ തീരുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന ഒരു ഭയങ്കരമായ ദൈവ പ്രവൃത്തിയിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കണമെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, ഈ രക്തം നിങ്ങൾക്ക് ഫലിച്ചിരിക്കും. ഹല്ലേലൂയ. ശക്തിയോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളെ തപ്പി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഇങ്ങനെ പറ്റിയത്, അത് കണിയാൻ്റെ അടുക്ക പോകുന്നത് പോലെ ഈ ആത്മീയ കോളത്തിലെ ജ്യോത്സ്യന്മാരെ തപ്പി പോകുകയല്ല വേണ്ടത്. ഞാൻ മാറിയാൽ എൻ്റെ സാഹചര്യം മാറുമെന്ന് തിരുവെഴുത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ സത്യം ഇന്ന് വളരെക്കാലം തിരിച്ചറിഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും സ്വാതന്ത്ര്യം നിനക്ക് ദൈവം തരാൻ വെച്ചിരിക്കുന്നത്. നീ ഒന്ന് മാറി കണ്ടിട്ട് വേണം, നീ ഒന്ന് രൂപാന്തരപ്പെട്ട് കണ്ടിട്ട് വേണം. ഹല്ലേലൂയാ. നാള് മാറിയാൽ സാഹചര്യം മാറുമെന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലൂ മാത്രം ഞാൻ തന്നിട്ട് വേഗത്തിൽ ഇവിടേക്ക് മടങ്ങി വരാം. ഒരധ്യായം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരാം. യെശയ്യാവ് 49 ഇപ്പോൾ വായിക്കേണ്ട, എവിടെങ്കിലും എഴുതി വെക്കണം. സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ദീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്ന വാക്ക് തുടങ്ങും. ദീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളിൽ ശ്രദ്ധിപ്പീൻ, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയാൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി, എൻ്റെ കൈയുടെ നീളം എന്നെ ഉറപ്പിച്ചു, അവൻ എന്നെ മിനുക്കി അമ്പാക്കി. കണ്ട ആ വാക്ക് എന്താ പറയുന്നറിയാമോ? ആദ്യം എന്നെ എനിക്ക് സ്തോത്രം കുറേ നന്മകൾ തന്നല്ല, ആദ്യം അവൻ എന്നെ ശരിയാക്കി. അങ്ങനെയല്ല വാക്യം, ദീപുകളെ എൻ്റെ വാക്കൊന്ന് കേൾക്ക് സ്തോത്രം, എൻ്റെ ശബ്ദം ഒന്ന്, എൻ്റെ സാക്ഷ്യം ഒന്ന് കേൾക്ക്. എൻ്റെ സാക്ഷ്യം ശരീരത്തിനോ മനസ്സിനോ വന്ന മാറ്റമല്ല, അവൻ എന്നെ എടുത്തങ്ങ് മിനിക്കു ഒരമ്പാക്കി മാറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്നെ അവൻ രൂപാന്തരപ്പെടുത്തി. ഒന്നിനും കൊള്ളാതിരുന്ന എന്നെ, വെറും പച്ചിരുമ്പായിരുന്ന എന്നെ, സ്തോത്രം, മൂലയിൽ തുരുമ്പിച്ചു കിടന്ന എന്നെ, അവൻ എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ കണ്ടിരുന്നത് കൊണ്ട് തക്ക സമയമായപ്പോൾ എന്നെ പുറത്തെടുത്തിട്ട് അവൻ കൊണ്ടുപോയി മൂല ചാരി വെക്കുകയല്ലായിരുന്നു, അവൻ എന്നെ ചില സാഹചര്യങ്ങളിലൂടെ അടിച്ചു പരത്തി ശരിയാക്കി, ഒലക്കകത്തിട്ട് ചൂടാക്കി, അടകല്ലിൽ വെച്ച് അടിച്ച് അരം കൊണ്ട് രാഗി ചെത്തി വെടിപ്പാക്കിയിട്ട് ഒരു മിനിക്ക് അമ്പാക്കി മാറ്റി. ഒന്നും രണ്ടും വാക്യം പറയുന്നു, എനിക്ക് ഭയങ്കര മാറ്റം വന്നു. എന്താ എൻ്റെ മാറ്റം? സ്തോത്രം. ഒരു അഡ്രസ്സ് ഉണ്ടായി. പണ്ട് വെറും പച്ചിരുമ്പ്, വെറും മണ്ണാങ്കട്ടയായി മൂല കിടക്കുകയായിരുന്നു. എന്നാൽ അതിനെ കൊണ്ടുവന്നത് കൊല്ലം ചെയ്യുന്നത് പോലെ ആത്മീക ഭാഷയാത്. സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന പോലെ ആർക്കും വേണ്ടാതെ കിടന്ന്, തുരുമ്പിച്ച് കിടന്ന്, ആക്രിക്കൂട്ടത്തിൽ കിടന്ന് എന്നെ കൊണ്ടുവന്ന് അവൻ അടിച്ചു പരത്തി, തുട്ടമായ അളവുള്ള, സ്തോത്രം, നിർണായകമായിരിക്കുന്ന ലക്ഷ്യമുള്ള ഒരമ്പാക്കി മാറ്റി. സ്തോത്രം. ഒന്നാം വാക്യത്തിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര മാറ്റം വന്നു, എൻ്റെ നാവിനെ അവൻ മൂർച്ചയുള്ള വാളാക്കി മാറ്റി, എൻ്റെ ജീവിതത്തെ മാറ്റി. ഇനി നിങ്ങൾ 3 താഴേക്ക് വീട്ടിൽ പോയി വായിക്കണം. ഈ മാറ്റം വന്നയാൾക്കുള്ള ദൈവത്തിൻ്റെ കരുതലുകളാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത്. അവനോട് പറയുകയാണ്, താഴേക്ക് എഴുതിയിരിക്കുന്നത് പറയുക, സ്തോത്രം, നീ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങി ദാസനായിരുന്നാൽ പോരാം, നീ ഭൂമിയുടെ അറ്റം വരെ പോകണം. ആരോട് പറയുന്ന അറിയാമോ? ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തവനോടല്ല, ജീവിതത്തിൽ മാറ്റം വന്നവനോട്. വെറും പച്ചിരുമ്പിനോടല്ല പറയുന്നത്, സ്തോത്രം, തുരുമ്പ് മാറി അമ്പായി മാറിയോണ്ട് പറയുക, നിനക്ക് ദൂരെ പോകാനുണ്ട്, നീ വെളിച്ചമാകണം, നീ ദാസനായ പോരാ, സ്തോത്രം, നീ എന്റെ കാര്യം ചെയ്യണം, ഞാൻ നിന്നെ അയക്കും. അങ്ങനെ വന്ന് 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 22-23 വരുമ്പോൾ ഓരോ ഘട്ടങ്ങൾ നോക്ക് പറയുന്നു, നീ മാറി എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും രാജ്ഞിമാർ നിന്റെ പോറ്റമ്മമാരായി മാറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്നെ വളർത്താനും നിന്നെ ഉയർത്താനും നിന്റെ കാര്യങ്ങൾ നടത്താനും ഞാൻ രാജാക്കന്മാരെ ഒരു അപ്പനെ പോലെ നിനക്ക് തരാം, ഒരു രാജ്ഞിയെ നിന്റെ അമ്മയായി നിനക്ക് തരാം.
സോത്ര ഹല്ലേലൂയ. 22-23 വാക്യം ചാടി പിടിച്ചിട്ട് അത് അടിവരയിട്ടിട്ട് 31 ബൈബിളിന്റെ ഇടയിൽ വെച്ചാൽ പോരാ. ഒന്നാം വാക്യം പിടിക്കണം, നിനക്ക് മാറ്റം വരണം. നിന്നെ ദൈവം അടകല്ലിൽ വെച്ച് അടിക്കുമ്പോൾ, നിന്നെ ചെത്തി മിനുക്കുമ്പോൾ, നിന്നെ രാഗി എടുക്കുമ്പോൾ, നിന്നെ അമ്പാക്കി മാറ്റുമ്പോൾ, തീക്കകത്തിടുമ്പോൾ, നിന്റെ കീടം നീങ്ങിയാൽ വരും കാലത്ത് നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ അവരെ പോറ്റപ്പന്മാരായി പോറ്റമ്മമാരായി അവരെ കൊണ്ട് നിന്നെ മുന്നോട്ട് നയിക്കുന്ന നിലവാരത്തിലേക്ക് വരുത്തും. അപ്പൊ ബൈബിളിന്റെ സന്ദേശം, ആള് മാറിയാൽ സാഹചര്യം മാറും. നിനക്ക് സ്പോൺസർ ഉണ്ടാവും, നിന്നെ കാണാൻ ആള് വരും, നിന്നെ കൊണ്ടാൻ വണ്ടി വരും, നിനക്ക് നല്ല നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. അതല്ല ആദ്യം നോക്കേണ്ടത്, ഞാൻ മാറിയാൽ സാഹചര്യം മാറും. ഞാൻ ഒന്നര രണ്ടെണ്ണം മാത്രമേ അതിനകത്ത് വലിച്ചെടുത്തുള്ളൂ. 49 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒരു പഠന വിഷയമാക്കണം. ഒരു ഗ്രന്ഥം എഴുതാനുള്ള സന്ദേശം ഈ ആംഗിളിൽ ചിന്തിച്ചാൽ അതിനകത്തുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, സ്തോത്രം. ഇങ്ങനെ ഒരു യോഗത്തെക്കുറിച്ച് നോട്ടീസ് കണ്ടു, ബാനർ കണ്ടു, നമ്മൾ പതിവായിട്ട് വരുന്നു, നല്ല ദൈവദാസന്മാരുണ്ടെന്ന് അറിഞ്ഞു. ഇപ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് കുറേ സാഹചര്യം മാറ്റിയെടുക്കണം. ഓർത്തോണ്ട് നമ്മൾ ജാതികളെപ്പോലെ ഇതിനകത്ത് ജൽപ്പനം ചെയ്താൽ, ക്ഷമിക്കണം ഞാൻ ആ പദങ്ങൾ പറയുന്നതുകൊണ്ട്, ആത്മാവിൻ്റെ പ്രേരണയെ പറയുക, ജൽപ്പനം ചെയ്താൽ ഈ പ്രാവശ്യത്തെ ഉപവാസം വേഗത്തിൽ കഴിയും, കൊയ്ത്തും കഴിയും, ഫലശേഖരവും കഴിയും, നമ്മൾ വിണ്ടേ അതുപോലെ ഇരിക്കും. ഈ യോഗത്തിനകത്ത് നമ്മളെ മാറ്റണം. സ്തോത്രം. അതിന് വേണ്ടി തന്നെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ മനസ്സിനകത്തൊരു ചെറിയ ചലനം ഉണ്ടാക്കിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് പോകരുത്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി 5 മിനിറ്റെങ്കിലും ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, സ്തോത്രം. ജഡീക ശുദ്ധിക്കപ്പുറമായ ചിലത് ശാശ്വത സമാധാനത്തിനുള്ള വക, എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം, സ്തോത്രം. ശുഭകാലം, അതിനൊക്കെ വേണ്ടി എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. 10 നമ്മൾ വായിച്ച വാക്ക് നിങ്ങൾ എന്താ വായിച്ചത്? 10 നമ്മൾ വായിച്ചെന്തായിരുന്നു? സ്തോത്രം. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കാര്യം പറഞ്ഞു. 10 വായിച്ചത് ഒന്നോട് വായിച്ചട്ടെ വാക്ക്. 10:22 ദുർമനസാക്ഷി നീങ്ങുമാറ്. ദുർമനസാക്ഷി നീങ്ങണം. അതിന് യോഗം കൂടിയ പോരാ, ഒരു അതൊരു മുഖാന്തരമായിരിക്കാം. ദുർമനസാക്ഷി നീങ്ങാൻ ധ്യാനം കൂടിയ പോരാ. അതിന് ബൈബിൾ വെച്ചിരിക്കുന്ന ഏക വ്യവസ്ഥയാണ്, നിങ്ങളുടെ ദുർമനസാക്ഷി നീങ്ങുമാറ്. ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. എന്ത് തളിക്കണം എന്ന് അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ ഇതിൻ്റെ, സ്തോത്രം, അനുവാചകർ അല്ലെങ്കിൽ ഈ ദൂതിൻ്റെ ഉടമസ്ഥർ അവരുടെ ആത്മീക കപ്പാസിറ്റിയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം പരിശുദ്ധാത്മാവിനും എഴുത്തുകാരനും ഉണ്ട്. അതുകൊണ്ട് എന്ത് തളിക്കുന്നു എന്നുള്ള കാര്യം ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അവരാ കാര്യത്തിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് എഴുത്തുകാർക്ക് അറിയാം. അതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശം? ഹൃദയത്തിനകത്ത് വേറെ എൻഡോസൾഫോനൊന്നുമല്ല തളിക്കുന്നത്, ഈ പറയുന്ന യേശുവിൻ്റെ രക്തം തളിക്കുകയുള്ളൂ. അത് യേശുവിൻ്റെ രക്തം. ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറയാം, സ്തോത്രം. ഇവിടുത്തെ കർത്തൃദാസൻ രാവിലെ, ഞായറാഴ്ച രാവിലെ കർത്തൃമേശ ഒരുക്കി വയ്ക്കാൻ വേണ്ടി ഇവിടെ അസോസിയേറ്റ് പാസ്റ്റർമാർ ആരെങ്കിലും ഒരാൾ 5 പഴക്കമുള്ളൊരു ദൈവദാസനോട് പറയുക, ഞായറാഴ്ച രാവിലെ കർത്തൃമേശയുണ്ട്, കർത്തൃമേശ ഒരുക്കി വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാകണമെന്ന് വിവേകമുള്ളൊരു ദൈവവൃത്തനാണെങ്കിൽ അറിയാം. അതിനകത്ത് അപ്പം ഉണ്ടാകണം, വീഞ്ഞുണ്ടായിരിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലേറ്റ് ഉണ്ടായിരിക്കണം, ടിഷ്യൂ ഉണ്ടായിരിക്കണം, ഗ്ലാസ് ഉണ്ടായിരിക്കണം, അത് വെക്കേണ്ട രീതിയുണ്ട്, അത് സ്തോത്രം വിരിക്കാൻ അതിനുള്ള ഷീറ്റ് ഉണ്ടായിരിക്കണം, മുകളിലുള്ള കവർ ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. കർത്തൃമേശം ഒരുക്കണം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ വേറെ ക്ലാസ്സൊക്കെ ഉണ്ട്. ആ വാക്കിനകത്ത് മെച്യൂരിറ്റി ഉള്ള ദൈവദാസനാണെങ്കിൽ അറിയാം ഇതിനകത്ത് ഇതൊക്കെ വേണമെന്ന്. കഴിഞ്ഞ മാസം രക്ഷിക്കപ്പെട്ടതിൻ്റെ പേര് വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ SNDP ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് വിചാരിക്കട്ടെ. ക്ഷമിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. സോ ഞാൻ ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുക, രാവിലെ അദ്ദേഹത്തോട് പറഞ്ഞാൽ പുള്ളിക്കറിയില്ല, പുള്ളി ആയപ്പാട് ഒരു പ്രാവശ്യം കർത്തൃമേശം ഉണ്ട്, അതിനകത്ത് എന്ത് വെക്കണം എവിടെ വെക്കണം എന്ന് അറിയില്ല. അറിയാവുന്നവർക്കറിയാം കർത്തൃമേശ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലത്തെ ഭാഷ ബൈബിൾ വായിക്കും, അങ്ങനെ വരും ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ അത് വലിയ മുഴുവൻ അതിൻ്റെ വാലയെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം തൂങ്ങിപ്പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വർഗ്ഗത്തിലെ കാണുന്നില്ലേ, അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞാൽ അപ്പം മാത്രമല്ല അതിനകത്ത് എല്ലാം ഉണ്ടെന്ന് വിവേകമുള്ളവനറിയാം. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടെന്ന് അറിയാം. കാരണം എന്താ, അനുവാചകർ മണ്ടന്മാരല്ലെന്ന് പരിശുദ്ധാത്മാവിന് തോന്നി. പിന്നെ നമ്മുടെ ആൾക്കാർ മണ്ടം കളിക്കുവാണെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യും? മനസ്സിലായോ? അപ്പോൾ അത്ര ഉള്ള എൻ്റെ കാര്യം. ആ കാര്യത്തിനകത്ത് ദൈവാത്മാവിനറിയാം. അപ്പം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടെന്നറിയാം, അതിൻ്റെ ആചാരവും കാര്യങ്ങളുണ്ടെന്നറിയാം. അതുപോലെ ഹൃദയത്തിൽ തളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ള കാര്യം കേൾവിക്കാർക്ക് മനസ്സിലാകുമെന്ന് ദൈവാത്മാവിനറിയാവുന്നതിൻ്റെ പേരില്ല കൂടെ കൂടെ എന്താ സംഭവം എന്ന് എഴുതാത്തത്. പത്രോസ് എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടാനിരിക്കുന്നവർക്കാണ് എഴുതുന്നത്. അപ്പോൾ ആ രക്തം തളിക്കപ്പെടുന്നത് വേറെങ്ങുമല്ല, ബൈബിൾ സ്പഷ്ടമായി പറയുന്നു, നമ്മുടെ മനസാക്ഷിക്കകത്താണ് ക്രിസ്തുവിൻ്റെ രക്തം തളിക്കപ്പെടുന്നത്. സ്തോത്രം. എങ്ങനെ അറിയാം നമ്മുടെ മനസാക്ഷിക്കകത്ത് ഇതൊക്കെ തളിക്കപ്പെടുന്നു? ശുദ്ധവെള്ളത്തിൽ കഴുകപ്പെടുക, ആ പദങ്ങളൊക്കെ വിശദീകരിക്കാൻ നമുക്ക് ടൈമില്ല. എങ്ങനെ അറിയാം, സ്തോത്രം, ഇതൊക്കെ തളിക്കപ്പെടുക എന്ന്?
ഈ എബ്രായലേഖനം തന്നെ പറയുന്ന ഒരു വാക്യം കാണിച്ചു തരാം. 11:3 നിങ്ങൾ നോക്കി, 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അറിയുന്നു. ആ പദത്തിന് കുറച്ചുകൂടെ, 11:3 എബ്രായലേഖനം കേട്ടോ, ആ പദം കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ ചുമ്മാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല, വിശ്വാസത്താൽ അറിയുന്നവരാ നമ്മൾ ഈ പലരും. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യേശു മടങ്ങി വരുമെന്ന് ചുമ്മാ വിശ്വസിക്കുകയല്ല, നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു അവൻ വരാറായിന്ന്. സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ചുമ്മാ തോന്നലല്ല, ചുമ്മാ വിശ്വസിക്കുകയല്ല, എനിക്ക് സ്വർഗത്തിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഇരിപ്പിടമുണ്ടെന്നൊരു തോന്നലല്ല, അത് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നവരാണ്. ആ ഉറപ്പിനാ, തോന്നലും അറിവും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ. ചുമ്മാ തോന്നി ജീവിക്കുന്നവരല്ല ദൈവമക്കൾ, അറിയുന്നവരാ. വിശ്വാസം ഒരു സെൻസാണ്, ശരിക്കും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും സംഭവം ഇന്നതാണെന്നുള്ളത്. അപ്പൊ വിശ്വാസത്താൽ പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുകയല്ല, വിശ്വാസത്താൽ അറിയാം സ്വാത്രം ഞാൻ പഴയ മനുഷ്യനല്ല, വിശ്വാസത്താൽ അറിയാം എൻ്റെ അകത്ത് മാറ്റം വരുന്നുണ്ട്, വിശ്വാസത്താൽ അറിയാം സ്വർഗം എന്നെ കണ്ടിട്ടുണ്ട്, വിശ്വാസത്താൽ അറിയാം എനിക്ക് നിത്യതയിൽ ഉറപ്പായി ചെല്ലാൻ കഴിയും, അതിനെനിക്ക് ആശങ്കയില്ല. എന്താ സമുദായത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ തന്നെ വിശ്വസിച്ചു, മരണം കഴിഞ്ഞ് സ്വർഗം ഉണ്ടെന്നൊക്കെ അറിയാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ ചടങ്ങുകൾ തുടങ്ങും. എന്താ കാര്യം, അവർ വിശ്വസിച്ചുള്ളൂ, സ്വർഗത്തിലെത്തുമെന്ന് അവർ അറിഞ്ഞില്ല. ഇപ്പോഴും അറിയല്ല, അതുകൊണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, നിങ്ങളാ പാർട്ടിയൊന്നും അല്ലല്ലോ അല്ലേ. ചുമ്മാ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പില്ല, ചത്ത പിന്നെ നമ്മൾ കുന്തിരിക്കും ഗുരുത്തോലയായിട്ട് പോകേണ്ട വരും. കാരണം വിശ്വസിച്ചു പക്ഷെ ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഈ വാക്യം നമ്മോട് പറയുന്നു, ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ ചുമ്മാ വിശ്വസിക്കുകയല്ല, വിശ്വാസത്താൽ അറിയുന്നു. അതിൻ്റെ അർത്ഥം എന്താ, സംശയത്തിന് ഇടയില്ല. ഇനി 1000 പ്രബന്ധങ്ങൾ ലോകത്തിൽ വന്നാലും, സ്തോത്രം, എന്തോ വിസ്ഫോടനം നടന്നു എന്ന് ശാസ്ത്രം പറഞ്ഞാലും, ദൈവത്തെ വിശ്വസിക്കുന്നവർ ചുമ്മാ തർക്കിക്കുകയല്ല, അവർ അറിയുന്നു ഇത് ചുമ്മാ ഉണ്ടാകില്ല, ഇതിൻ്റെ പുറകിലൊരു സംവിധായകൻ വേണം എന്ന് ലോകം എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വാസത്താൽ അറിയുകയാ. വഴിത്തിരിവുകളും തിരിച്ചറിയാനുള്ള കൃപ വിശ്വാസത്താൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ മുഴുവൻ ഫ്രീസാക്കി വെച്ചിരിക്കുന്ന ആത്മലോകത്തിലെ ദുഷ്ടശക്തികൾക്കെതിരെ ഇന്ന് പകൽക്കാലം തന്നെ വചനമെടുത്ത് ദൈവം അറിഞ്ഞുപയോഗിക്കുക. നിങ്ങളിൽ ചിലരെ എത്ര പ്രാർത്ഥിച്ചാലും സങ്കട കടലിൽ മുക്കിത്താഴ്ത്താൻ വിശ്വസിച്ചിട്ടും പണമില്ല എന്ന് വരുത്തി തീർക്കാൻ വ്യാപരിക്കുന്ന വ്യാപാര ശക്തികൾക്കെതിരെ വിശ്വാസത്താൽ അറിയുന്നവരായി മാറ്. എന്നിട്ട് ലോകത്തോട് പറ, എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം എന്ന് വിശ്വസിക്കുന്നവരായി ദൈവസ്ഥനിൽ ബലപ്പെടാൻ തുടങ്ങ്. കേവലം വിശ്വാസികളല്ല, വിശ്വാസത്താൽ അറിയുന്നവരായി തീര്. അറിയട്ടെ, ദുഷ്ടശക്തികൾ മറച്ചു വെച്ചതെല്ലാം പുറത്തു വരട്ടെ, അവരറിയട്ടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടിട്ടില്ലെന്ന്. ഇനി സങ്കടത്തിന്റെ ഇടയിൽ പാഴ്വാക്കായി പോലും പറയരുത്, ദൈവം എന്നെ കൈവിട്ടോന്ന് നീ അറിയണം. ആ ദൈവം നമുക്ക് അനുകൂലമെന്ന് എനിക്ക് തോന്നുന്നു എന്നല്ല, ഞാൻ അറിയുന്നു. തോന്നലുകളുടെ പുറത്തല്ല ആത്മീകം പണിയുന്നത്, ചുമ്മാ വിശ്വാസത്തിന്റെ പുറത്തുമല്ല, വിശ്വാസത്താലുള്ള വ്യക്തമായ അറിവാണ് നമ്മൾ സമുദായങ്ങളെ വിട്ടുപോകുന്നത്. അരക്കൈ നോക്കിയേക്കാൻ ഓർത്തുകൊണ്ട് ഈ മാർഗക്കാരെ പരീക്ഷിക്കാൻ വന്നവരല്ല യഥാർത്ഥ സഭയ്ക്കകത്ത് വിശ്വാസികൾ, അവരറിഞ്ഞു വന്നവര്, അബദ്ധം പറ്റി വന്നവരല്ല, ആരെ ഉന്തിയിട്ടവരല്ല, അവർ വിശ്വാസത്താൽ അറിഞ്ഞു രക്ഷിക്കപ്പെടാൻ വേറെ മാർഗമില്ല, ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. ഹല്ലേലൂയ. അങ്ങനെ അറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ആ ഉറപ്പ് നമുക്കുണ്ടാവണം. വിശ്വാസിക്കുകയും വിശ്വാസത്തിൽ അറിയുകയും ചെയ്യുന്ന തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. നാട്ടുവൈദ്യന്മാരൊക്കെ, ആയുർവേദത്തെ ഞാൻ പറയുന്നില്ല, നാട്ടുവൈദ്യന്മാരൊക്കെ പണ്ടുണ്ടായിരുന്ന കാലത്ത് ഒരാൾക്ക് ഭയങ്കര വയറുവേദന, ഒരു സൈഡിൽ വേദനയായിട്ട് ഓടി ചെല്ലുക, സ്തോത്രം, വൊമിറ്റിങ് സെൻസേഷൻ ഉണ്ട്, ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് തപ്പി പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അയാൾ സ്കാൻ ചെയ്യുന്നില്ല, സ്റ്റെത്ത് വെച്ച് നോക്കുന്നില്ല, അയാൾ സ്തോത്രം
മുൻകാല പരിചയത്തിലും മയക്കട വിശ്വാസത്താലും ഇത് വലിയ വരെയാണ് ഗ്രഹണിയാന്ന് ഓർത്തുകൊണ്ട് അയാൾ മരുന്നോ കഷായോ വായുളിയോ കൊടുക്കുക. സ്തോത്രം. മൂന്ന് ദിവസം കൊണ്ട് വരാൻ പറ്റും പറയും, ചിലപ്പോൾ കേൾക്കും ചിലപ്പോൾ കേൾക്കുകയല്ല. മൂന്ന് ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ വീണ്ടും വേറെ മരുന്ന് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ വയറിൻ്റെ ഒരു ഭാഗത്ത് വേദനയായിട്ട് നിങ്ങൾ കിംസിലേക്ക് ചെന്ന് നോക്കി, ഡോക്ടർ ചുമ്മാ ഊഹാപോഹത്തിന് വിശ്വാസത്താൽ ഇത് വരെയായിരിക്കും കൊക്കോപ്പുഴു ആയിരിക്കും എന്ന് പറഞ്ഞു മരുന്ന് കുറിക്കുകയല്ല. അയാൾ നേരെ മെഷീനിൽ കയറ്റും, നിങ്ങളെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ തിരിച്ചും മറിച്ചും പരിശോധിക്കും. അയാൾ പരിശോധനയാൽ അറിയും നിങ്ങളുടെ വേദന വെറും ഗ്രഹണിയല്ല, ഇത് സ്തോത്രം വലിയ ഹെർണിയാണോ ഇത് വലിയ സ്റ്റോണാണോ മറ്റെന്താണോന്ന് അറിഞ്ഞിട്ടാ ചികിത്സ തുടങ്ങുള്ളൂ. ഈ വ്യത്യാസമാണ്. ചുമ്മാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് വിശ്വാസത്താൽ അറിയുന്നവർ. കഴിഞ്ഞ 15 കൊല്ലമായി കാണുന്ന നീ ഒറ്റയ്ക്ക് ദൈവത്തെ സേവിക്കുന്നു. പിശാജ് അടക്കി ചോദിക്കും, യോബിൻ്റെ ഭാര്യ ചോദിച്ച പോലെ, നാണമില്ലേ 15 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഈ കൊല്ലം ഉപവസിക്കാൻ വന്നിരിക്കുകയാണോ? നീ തോറ്റില്ലേ? നിന്റെ കൂടെ ആരും വന്നില്ലല്ലോ. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ടോ? ഈ പറയുന്ന സത്യമാണോ? ഇവന്മാർ പറയുന്നതിനെല്ലാം സ്തോത്രം പറയാൻ നീ കൈയടിച്ചു കൊടുക്കാൻ നിനക്ക് നാണമില്ലെന്ന് സാത്താൻ ചോദിക്കുമ്പോൾ തലയാട്ടിയിട്ട് മുഖം വീർപ്പിച്ച് പോകരുത്, തിരിച്ചു പറയണം. 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നാലും അബ്രഹാമിനെ പോലെ ഞങ്ങൾ വിശ്വാസത്താൽ അറിയുന്നു എന്റെ ദൈവത്തിന്റെ രക്തം, എന്റെ കർത്താവിന്റെ രക്തം എന്റെ കുടുംബത്തിൽ ഈ വർഷം തീരുന്നതിനേക്കാൾ മുമ്പ് ഫലിക്കാൻ തുടങ്ങുകയാണെന്ന് അവിശ്വാസിയായ എന്റെ ജീവിത പങ്കാളിയുടെ മനസാക്ഷി ദൈവം കൊള്ളയടിക്കാൻ പോവുകയാണെന്ന് എന്റെ തലമുറകളുടെ ഉള്ളിൽ മനസാക്ഷിക്കകത്ത് എന്റെ കർത്താവിന്റെ രക്തം ഫലിക്കാൻ തുടങ്ങുകയാണെന്ന് ആത്മാവിൽ തിരിച്ചറിയണം. കൃപ, ഹല്ലേലൂയ. അത് സംഭവിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ പ്രസംഗത്തിൽ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ രക്തം ചില മനസാക്ഷി ഫലിക്കണം. ഈ രക്തം നിന്റെ വണ്ടിയുടെ മുകളിൽ തളിക്കാനുള്ളതല്ല, നിന്റെ പശുവിന് സ്തോത്ര പേരെടുക്കുമ്പോൾ അതിന്റെ പുറത്ത് തളിക്കാനുള്ളതല്ല, നിന്റെ ശരീരത്തിൽ തളിക്കാനുള്ളതല്ല, ഈ രക്തം നിന്റെ മനസാക്ഷിയെ മാറ്റണം. ഈ കുഞ്ഞാടിന്റെ രക്തം മനുഷ്യന്റെ അന്തർമന്ദിരം ശുദ്ധമാക്കണം, അതിപരിശുദ്ധ സ്ഥലം അതിനകത്ത് തളിക്കപ്പെടണം. എങ്കിലേ കാതലായ മാറ്റമുളവാകത്തുള്ളൂ. അത് മാത്രം ഇന്ന് സംഭവിക്കണമെന്ന് എന്റെ അകത്തെ പ്രാർത്ഥന. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഇതിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും ഉള്ളിൽ ഫലിക്കാനിടയാകണം. നീ വേഗത്തിൽ പറയാം കേട്ടോ, സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല 32 വാക്യങ്ങളാണ് മനസാക്ഷിയെ സംബന്ധിച്ച് വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്, നല്ലൊരു മനസാക്ഷി ഉണ്ടെങ്കിലേ ആത്മീയനാകാൻ പറ്റുള്ളൂ. അന്യഭാഷ പാടിയതുകൊണ്ടോ നമുക്ക് 40 ദിവസം വെള്ളം കുടിക്കാതിരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആകില്ല. മനസാക്ഷിയാണ് ഏറ്റവും വലുത്. ഒരു വാക്യമുണ്ട് റോമാലേഖനം 13:5 തോന്നുന്നു, വാക്യ റോമാലേഖനം 13:5 പെട്ടെന്ന് നോക്കാമോ? നമ്മളോടുള്ളൊരു ദൂതാണ്. എന്തെഴുതിയിരിക്കുന്നത്? 13:5 വായിച്ചേ. അതുകൊണ്ട് ആ കേട്ടോളൂ, അതുകൊണ്ട് വിശ്വാസികളോട് പറയുക, നമ്മളോട് പറയുക, ശിക്ഷിക്കപ്പെടുമെന്നോർത്തല്ല നീ ഒരു നിയമം അംഗീകരിക്കേണ്ടത്. ഒരു രാജ്യത്ത് ജീവിക്കുക, ഒരു സഭയെ ജീവിക്കുക, ഒരു സമൂഹത്ത് ജീവിക്കുക, ഒരു രാജ്യം, ഒരു സമൂഹം, ഒരു സഭ നന്നായി കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നിയമങ്ങളും ബൈലോയും ഒക്കെ ഉണ്ടാവണം. കുത്തൊഴിഞ്ഞ പുസ്തകമല്ല. സ്തോത്രം. രാവിലെ 10 മണിക്ക് സഭായോഗത്തിന് വരണമെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാകില്ല, പക്ഷേ ഈ കൂട്ടായ്മയുടെ ഒരു പൊതുവായ തത്വമാണ്. നിയമമാണെന്നോ അങ്ങനെയല്ല പറയുന്ന ഒരു തത്വമാണ്. ഇവിടെ കൂട്ടായ്മയിൽ സ്ഥിരമായി പോകുന്നവർ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ദൈവസഭയുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ധനം കൊണ്ടും ആരോഗ്യം കൊണ്ടും കൈത്താങ്ങലായിരിക്കണമെന്നുള്ളത് ഈ കൂട്ടായ്മയ്ക്കകത്ത് പോകുമ്പോഴുള്ള ദൈവികമായിരിക്കുന്ന വ്യവസ്ഥയാണ്. സ്തോത്രം. അപ്പം ആ കാര്യങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോഴും സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ദൈവമക്കളോട് പറയുന്ന ഇതാണ്, ശിക്ഷയെ പേടിച്ചിട്ടല്ല. അടുത്ത ആഴ്ച പാഷ പറയുക, 10 മണിക്ക് വരാത്തവരെ 10:05 വരെ നോക്കും, 10:05 ഈ 3 ഡോറും പൂട്ടും, 10:05 കഴിഞ്ഞ് വരുന്നവർ മുറ്റത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എത്ര മണിക്ക് വരുമെന്ന് അറിയാമോ? അയ്യോ നിങ്ങൾ ഈ സഭ വിട്ടു പോവോ? ഇല്ല, നിങ്ങൾ കൃത്യമായിട്ടും 10 മണിക്ക് വരും. കാരണം അത് നിയമത്തെ പേടിച്ചിട്ടാ വാതിൽ പൂട്ടും. നാണക്കേടായി പോകും അല്ലേ? നിയമത്തെ പേടിച്ചിട്ടാ. എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്നു അദ്ദേഹം ചൂരിലും കൊണ്ട് നിന്ന് വാതിൽ പൂട്ടും എന്നുള്ളത് കൊണ്ടല്ല. നീ ഇതൊക്കെ അനുസരിക്കേണ്ടത് നിയമത്തെ പേടിച്ചിട്ടല്ല, പിന്നെയോ
മനസാക്ഷിയെ വിചാരിച്ചിട്ടായിരിക്കണം കേട്ടോ. സ്തോത്ര ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകേണ്ടത് ശിക്ഷ കിട്ടുമെന്നോർത്തിട്ടോ അറസ്റ്റ് ചെയ്യുന്നോർത്തിട്ടോ പുറത്താക്കുന്നോർത്തിട്ടല്ല. ഓരോ കാര്യങ്ങളുടെ പുറകിൽ ആത്മീകനാകുമ്പോൾ അവന് മനസാക്ഷി ഫംഗ്ഷൻ ആകും. അപ്പൊ നിയമത്തിന്റെ ഒരു ബാധക പുറകെ വരേണ്ടി വരികയല്ല, മനസാക്ഷി അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. മനസാക്ഷി കളഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും? അപ്പൊ നിങ്ങളുടെ ചോദ്യം ആര് കളഞ്ഞെന്നാ ഈ പാസ്റ്റ് പറയുന്നത്? നീ ഞാൻ പറയാമെന്ന കാര്യങ്ങൾ കേട്ടോ. സ്തോത്രം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുഖമൊക്കെ മൊത്തം വാടി എല്ലാവരുടെയും. സ്തോത്രം, നീ അങ്ങോട്ട് നോക്കുന്നില്ല, ഇങ്ങോട്ട് നോക്കി പ്രസംഗിക്കാം. സ്തോത്രം, ശരിക്കും ദൈവം പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആകണോ? ഇല്ലെങ്കിൽ നമ്മളെന്താ എൻ്റെ ചിന്ത ഇതാട്ടോ. നമ്മളും മിക്കവാറും ഉപവാസം പ്രാർത്ഥന ഈ കൂടെ കൂടെ അങ്ങനെ നമ്മൾ ദൈവത്തിന് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഒരു ആശയുണ്ടാകണം. നമ്മുടെ ചാർച്ചക്കാരിൽ അപ്പം പണം കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും വീട് വെച്ചതിൻ്റെ വലിയ പ്രൗഢി കൊണ്ടല്ല, ജീവിതം കൊണ്ടൊരു എക്സ്ട്രാ ഓർഡിനറി ആകണം. അതിന് ദുഷ്ടർ ഏറ്റവും സമ്മതിക്കാത്ത നമ്മളെയാണ്. പക്ഷേ അതിനെ ജയിക്കാൻ ദൈവപുത്രൻ്റെ രക്തത്താൽ നമ്മുടെ പുറമെയുള്ള സർക്കിളെല്ലാം മനസാക്ഷി ശരിയായാൽ പരിപാടി നടക്കും. സ്തോത്രം, എല്ലാ വിടുതലും അതിനകത്ത് നടക്കും. ഞോടിച്ച് പറയാം കേട്ടോളെ, മനസാക്ഷി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരദാനമാണ്. മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ വരദാനം ഈ ഫിഗറിനേക്കാളൊക്കെ അപ്പുറം മനസാക്ഷിയാണ്. എങ്ങനെ അതറിയാൻ പറ്റും? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കട്ടെ, പെട്ടെന്നൊരു നിയമം, ഒരു ഓഫർ. എന്താ ഓഫർ? സ്തോത്രം, ഈ ഞായറാഴ്ച ഒരു ഓർഡർ വരിക, ടി വിയിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വരുന്നു, എല്ലാ സോഷ്യൽ മീഡിയയിലും വരുന്നു. ഇന്ത്യൻ പ്രസിഡൻ്റോ ഇന്ത്യൻ ഗവൺമെൻറ്റോ തീരുമാനിക്കുന്നു 6 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യയിലെ 120-130 കോടി ആളുകളുടെ മനസാക്ഷി ഫ്രീസാക്കുന്നു. മനസാക്ഷി നിങ്ങൾ ഉപയോഗിക്കേണ്ട, 6 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കട്ടെ. 6 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യയിൽ മനസാക്ഷി വേണ്ട എന്ന് വിചാരിച്ചാൽ ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ 10 ലക്ഷം രൂപയുടെ കാറ് നിങ്ങളെ റോഡിലിട്ടിട്ട് കയറി എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇതിലെ പോകുന്നവരൊക്കെ മനസാക്ഷി ഉണ്ടെന്ന് ഓർത്തോണ്ടാ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും അറിയാമോ? 10 ലക്ഷം രൂപയുടെ കാറ് മേടിക്കുന്നവൻ അവിടെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്കും മനസാക്ഷി ഇല്ലാത്തവൻ നടന്നു പോകുമ്പോൾ പോക്കറ്റിൽ ആണി ഇട്ടുകൊണ്ട് വന്നിട്ട് ചുമ്മാ ഒരു സുഖം, അവൻ പോകുന്ന വഴിക്കൊരു ഒരേ ഒരച്ചോണ്ട് പോകും. കണ്ടോ? സ്തോത്രം, ഇവിടെ പിള്ളേരെ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുളിപ്പിച്ചും തുടച്ചും സ്തോത്രം കാവല് കിടന്ന് കൊണ്ടു കിടന്ന്, പക്ഷെ അതിനെ പോറിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് 3 ദിവസത്തേക്ക് കഞ്ഞു കുടിക്കുകയല്ലേ അല്ലേ? വണ്ടിയോടുള്ള പരമ്പ കൊണ്ടല്ലോ, ഓരോന്നിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അപ്പം അതിനോടൊരു കരുണയില്ലാതെ നശിപ്പിക്കുക. സ്തോത്രം, മനുഷ്യനത് ഉള്ളതുകൊണ്ടാണ് നമ്മളെ കിട്ടെറിഞ്ഞിട്ട് പോരുന്നത്. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇടുക്കിയുടെ മലഞ്ചെരിവുകളിൽ ഇവിടെ നിന്നൊക്കെ പോയി, അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ പോയി താമസിക്കുന്ന ആളുകൾ അവിടെ പോയി മലമടക്കുകളിൽ കിളച്ച് മറിച്ച് വെട്ടിപ്പിടിച്ച് ശരിക്കും സ്തോത്രം ചോര നീരാക്കി വേർപ്പിൽ കുളിച്ച് അവിടെ കൃഷി ഇറക്കും. വാഴയും എന്താ പറയുക, തെങ്ങും ഇതെല്ലാം നടും. രാത്രി കാവൽ കിടക്കും. രാത്രി കാട്ടാനയും കാട്ടുപന്നി ഇറങ്ങി വന്നിട്ട് കഷ്ടപ്പെട്ട് 6.5 മാസം കൊണ്ട് കിളച്ച് പാറ പൊട്ടിച്ച് അപ്പനും അമ്മയും മക്കളും കൂടി ഇതുപോലെ രാത്രി കിടന്ന് കാവല് കിടന്നുണ്ടാക്കിയവൻ ഇറങ്ങി വന്നിട്ട് മുഴുവൻ വലിച്ചു പറിച്ച് ചവിട്ടി തൂത്തിട്ട് പോകും. കാരണം എന്താണെന്നറിയാമോ? അതുങ്ങൾക്കൊന്നും മനസാക്ഷിയില്ല. ഇത് ഒരുത്തൻ രാത്രി കിടന്ന് അധ്വാനിച്ചതാ, മണ്ണെവിളക്കം കത്തിച്ചു വെച്ച് കിളച്ചതാ, അപ്പനും മക്കളും കൂടി ഒരുമിച്ച് മണ്ണ് വെട്ടിയാന്ന് തോന്നുന്നില്ല അതുങ്ങൾക്ക്. തിന്നാനൊന്നുമില്ല, തിന്നാൻ വേണമെങ്കിൽ ഒരെണ്ണം പറിച്ചിട്ട് പോട്ടെ, ചവിട്ടി കൂട്ടിയിട്ട് പോവും. സ്തോത്രം, നിങ്ങൾ വായിച്ചിട്ടില്ലേ, മനുഷ്യൻ വിവേകഹീനനായാൽ പിന്നെ അവൻ മൃഗമായി മാറി. സ്തോത്രം, ഇവിടെ പ്രശ്നം എന്നറിയാമോ? ആളുകൾ ചോദിക്കുന്നില്ല, ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കകത്തെല്ലാം എങ്ങനെ നിങ്ങളോട് പറയുന്ന എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എങ്കിലും പറയാതിരിക്കുന്ന എങ്ങനെയാ? ആളുകൾ ചോദിക്കുന്നില്ലേ, സ്തോത്രം, 58 വയസ്സുകാരൻ വയസ്സൻ സോഡാക്കോപ്പി പോലെ ഇരിക്കുന്നവൻ 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഞാൻ എന്താ പറയുന്നത്? സ്തോത്രം, നമ്മൾ വായിക്കുന്നതാ, മീഡിയയിലൊക്കെ കാണുന്ന ക്രൈമിലും മറ്റതൊക്കെ രാത്രി 11 മണിക്കോ 10:30 മണിക്കോ സ്തോത്രം ടി വി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാം, കൈവലങ്ങം വെച്ച് വയസ്സനായിരിക്കുന്നവൻ 4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന നീചത്വം. അത് കണ്ടുകൊണ്ട് 1000 വട്ടം കേരളം ചോദിച്ചു, ഇവനൊന്നും മനസാക്ഷിയില്ലേ? ആ ചോദ്യമാണ് ചോദിക്കുന്നല്ലേ, മനസാക്ഷിയില്ലേ? മനോരമയ്ക്കകത്തടയ്ക്ക് 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു, കോട്ടയം ജില്ലക്കകത്ത് 6 മക്കളുള്ള ഒരമ്മ, അപ്പൻ മരിച്ചുപോയി നേരത്തെ, അച്ഛൻ മരിച്ചുപോയി, 6 മക്കൾ സുഖമായിട്ട് ജീവിക്കുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ആ തള്ള എന്തോ മക്കളോട് അത്ര സ്നേഹത്തിലല്ല ഇടപെട്ടത്, പക്ഷേ എല്ലാവരും ഇട്ടിട്ട് പോയി. അവസാന തള്ള ഒറ്റയ്ക്ക് കിടന്നു, അതിനകത്ത് കിടന്ന് സ്തോത്രം
അവർ ആരും സഹായമില്ലാതെ കഴിക്കാൻ ആഹാരമില്ലാതെ വ്രണങ്ങൾ പൊട്ടിനാറി പുഴുവരിച്ചു നാറ്റ് മരിച്ചു വന്ന് നാറ്റം കൊണ്ട് വന്ന് മുനിസിപ്പാലിറ്റിക്കാരും പോലീസും വന്ന് നോക്കുമ്പോൾ ജീവനോടെ പുഴുവരിക്കുകയാണ്. മനോരമക്കാരെ പത്രത്തിനകത്ത് പടമിട്ടിരുന്നു, കോട്ടയം എഡിഷൻ, പത്തനംതിട്ട എഡിഷൻ. എൻ്റെ ഭാര്യ അടുത്ത് നിന്ന് ചോദിക്കുക, ഈ ആറ് മക്കൾക്ക് മനസാക്ഷി ഇല്ല അച്ഛാന്ന്. സ്വത്രം മനസ്സിലായോ? ആറ് മക്കൾക്കും വീടില്ല എന്നല്ല, അമ്മയും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ കാശില്ല എന്നല്ല, കാശും വീടും സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും മനസാക്ഷി ഇല്ലെങ്കിൽ പണി നടക്കുകയല്ല. പിശാചനറിയാം, വേറെ ഒന്നിനും തൊട്ടില്ലെങ്കിലും അന്യഭാഷ പറഞ്ഞും ആരാരിച്ചും പോകുന്നതിനിടയിൽ ആ മനസാക്ഷിയെ മാത്രം അങ്ങ് പിടിച്ചെടുത്താൽ നമ്മൾ ഇതൊക്കെ പറയുന്നതിനിടയിലും ദൈവപ്രസാദമില്ലാത്തവരായി മാറിക്കോളൂന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ പറയാം, ജീവനുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷി അവന് വിട്ടുകൊടുക്കരുത്. വേണമെങ്കിൽ പറയട്ടെ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ എൻ്റെ പ്രസംഗത്തോട് ഞാൻ ചേർത്ത് പറയുക, എൻ്റെ ശരീരത്തിൽ കയറി ഇയ്യോബിൻ്റെ ശരീരത്തിൽ നൃത്തം ചെയ്തതുപോലെ ബാധയോ രോഗമോ നീയിടുന്നേത് വ്യാധിയും നൃത്തം ചെയ്തോട്ടെ, എനിക്ക് പേടിയില്ല, പക്ഷെ എൻ്റെ മനസാക്ഷി ഞാൻ നിനക്ക് വിട്ടുതരില്ല എന്ന് പറയുന്നവർ ഇതിനകത്ത് എഴുന്നേക്കണം. സ്തോത്രം. ശരീരത്തെ മാത്രം പൊതിഞ്ഞുകെട്ടി അതിനു വേണ്ടി മാത്രം യേശുവിനെ ഉപയോഗിക്കുകയല്ല, എൻ്റെ ശരീരം ബലഹീനമായാലും ഇത് സ്തോത്രം വെന്ത് വെണ്ണീറായാലും എൻ്റെ അകത്ത മനുഷ്യൻ, എൻ്റെ അകത്ത മനസാക്ഷി, അതിനെ എൻ്റെ കർത്താവിൻ്റെ രക്തം വീണ മനസാക്ഷിയാ, അതിനെ കൈയടക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മനസാക്ഷി എന്ന് ശുദ്ധമായിരിക്കണം, എൻ്റെ മനസാക്ഷി നിർമ്മലമായിരിക്കണം. മരിക്കാൻ കിടക്കുമ്പോൾ മനസാക്ഷി കുത്തോടെ സ്തോത്രം മരിക്കേണ്ടി വരരുത്, ആ സമയത്തല്ല, അനുദിന ജീവിതത്തിൽ മനസാക്ഷി പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ മക്കൾക്ക് വേണ്ടി ആർത്തിയോടെ പ്രാർത്ഥിക്കണം, ആവലോടെ. കർത്താവേ, പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും സ്തോത്രം അവരൊക്കെ സ്നാനപ്പെട്ടു, പന്ത്രണ്ട് വന്നപ്പോഴത്തേക്കും എല്ലാപ്പോഴും സ്നാനപ്പെട്ടു, പിള്ളേരെ ഞെക്കി പഠിപ്പിച്ച് നീ രക്ഷിക്കപ്പെട്ടോടാ, നീ ഇത്ര നാളെ സൺഡേ സ്കൂളിൽ പോട്ട് എന്തുവാടാ, നിനക്ക് വയസ്സ് 17 സ്നാനപ്പെടുന്നില്ലാടാന്ന് ചോദിച്ചോണ്ടെങ്കിൽ അവര് ചാടിയാലും ചാടി ഇറങ്ങി 16 or 12 ഒന്നും എല്ലാരെയും സ്നാനപ്പെടുന്നുകൊണ്ട് കൊണ്ടുപോയി മൂക്കരുത്. അത് ചില താമസിച്ചാൽ അവന് ബോധ്യപ്പെട്ടാലും തെറ്റില്ല. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന ഏതോ രണ്ടു പേര് പിള്ളേർ അന്യഭാഷ പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ചേർക്കണോ കസരുത, നീ ആത്മീയനോടാ നോക്കടാ, അവൻ അന്യഭാഷ പറഞ്ഞു, ഇവള് പറഞ്ഞു, നീ മാത്രം പറഞ്ഞില്ല, അതൊക്കെ പതുക്കെ വരട്ടെ. പ്രാർത്ഥിക്കേണ്ടത് അതല്ല. കർത്താവെ, എന്നെ വിട്ട് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ, ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ, സ്തോത്രം മംഗലാപുരത്തേക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മനസാക്ഷി മലിനമായി പോയാൽ തിരിച്ചിവിടെ വന്ന് നമ്മുടെ കൂടെ സ്തോത്രം പറഞ്ഞാലും നിന്റെ കൈക്കുമ്പളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവൾ തിരിച്ചു വരുമ്പോൾ ശത്രുവൻ്റെ മനസാക്ഷി കൊള്ളയടിക്കരുത്. മനുഷ്യൻ വ്യാജമുഖം കാണിക്കാൻ മിടുക്കന്, അവർ തിരിച്ചു വന്ന് സ്തോത്രം പറഞ്ഞേക്കാം, വേദപുസ്തകം വായിച്ചു കേൾപ്പിച്ചേക്കാം, പക്ഷേ അവരുടെ മനസാക്ഷി പോയാൽ വേലികട്ടി പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ മനസാക്ഷിയിൽ നിന്റെ രക്തം പ്രൊട്ടക്ഷൻ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൊല്ലം പതുക്കെ ഏതെങ്കിലും കാരണവശാൽ ജയോ ഇത്ര താമസിച്ചാലും, അന്യഭാഷ പറയാൻ ഇത്ര അതൊന്നും ഞാൻ വിളക്കുമല്ല, ഇത്ര താമസിച്ചാലും ഭാരപ്പെടരുത്. കർത്താവേ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ അവൻ പോകുന്ന വഴിക്ക് ദൈവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അടുത്ത തലമുറയുടെ മനസാക്ഷി അവിടുത്തെ രക്തം കൊണ്ട് കഴുകണം, അങ്ങനെ ഒരു തലമുറ എഴുന്നേക്കണം, ഇല്ലെങ്കിൽ നാശത്തിലേക്ക് നീങ്ങും. മൂന്ന് പ്രധാന ഫംഗ്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ, മനസാക്ഷിയാണ് മനുഷ്യനെ ഏറ്റവും പ്രബലവും പ്രധാനമായും നമ്മുടെ മനുഷ്യത്വവും ആത്മീയമായിട്ട് നയിക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസാക്ഷിയുടെ ദൗത്യത്തിൽ ദൈവം ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. എന്താ മനസാക്ഷിയുടെ ദൗത്യം? ചുമ്മാ ഇരിക്കുക എന്നുള്ളതാണ്, അല്ല. മനസാക്ഷി ന്യായം വിധിക്കുന്ന പോലും മനസാക്ഷി വെച്ചാൽ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ചില കേസുകൾ എല്ലാം ന്യായവിധി അല്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു വിടുമ്പോൾ തെറ്റിദ്ധരിക്കത്തില്ലല്ലോ നിങ്ങൾ. അത്ര ഭയങ്കരമാണ്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ശരിയും തെറ്റും അനുവദനീയവും അനുവദനീയവും അല്ലാത്തതിനെയും കുറിച്ച് നമുക്ക് ബോധം തരുന്ന കക്ഷിയാണ് മനസാക്ഷി. അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി ഇൻഫർമേഷൻ തരുന്നതാണ് നമ്മുടെ മനസാക്ഷി. ഈ ജഡത്തിന് നമുക്കറിയാലോ, ദേഹം ദേഹി ആത്മാ മൂന്ന് ഭാഗമാണ്. ഇതിനകത്ത് ഇന്ദ്രിയങ്ങൾ, പിന്നെ മനസാക്ഷി, മനസ്സ്. അങ്ങനെ ആന്ത്രോപോളജിയിൽ ആ വക സർക്കിളുകൾ ശരിക്കും പഠിച്ചാൽ തന്നെ ഭയങ്കരമായിരിക്കും എന്നൊരു പഠനമായിരിക്കും. ജഡത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ കാര്യത്തിൻ്റെ ഗഹനമായ ആഴം മനസ്സിലാക്കാൻ വേണ്ടി
നല്ല സഭ്യമായ ഭാഷയിൽ ആ കാര്യം ബോധിപ്പിക്കുക. ജഡത്തിന്, എൻ്റെയും നിങ്ങളുടെയും ജഡത്തിന് ഇന്നത് വേണമെന്നോ ഇന്നാരെ വേണമെന്നോ ഇല്ല. ക്ഷമിക്കണം, ഞാൻ ആ കാര്യം തെളിയിക്കാൻ പോവുക, തെളിച്ചു പറയുക. എന്തെങ്കിലും കിട്ടിയാൽ മതി. ദാഹം വരുമ്പോൾ മുന്തിരിങ്ങ ജ്യൂസോ അല്ലെങ്കിൽ നല്ല ആഴമുള്ള കണ്ണറിലെ വെള്ളമോ തെങ്ങിൻ്റെ കള്ളോ ഏതായാലും ജഡത്തിനെന്തില്ല, മിണ്ടുന്നില്ല. നിങ്ങൾ ഈ ശരീരത്തെ സംബന്ധിച്ച് പുള്ളി പറയും എനിക്ക് നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ചാരായം കിട്ടിയാലും കുഴപ്പമില്ല, ബ്രാൻഡ് കിട്ടിയാലും കുഴപ്പമില്ല, വിസ്കി കിട്ടിയാലും കുഴപ്പമില്ല, ജിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, കള്ള് കിട്ടിയാലും കുഴപ്പമില്ല, ജ്യൂസ് ആയാലും കുഴപ്പമില്ല. പുള്ളിക്ക് ഇന്നാന്നുമില്ല, ഏത് കിട്ടിയാലും മതി. സ്തോത്രം. ശാരീരിക സംതൃപ്തിക്ക് ഇന്നോര് വേണമെന്നൊന്നുമില്ല, ജഡത്തിന് ആരെയും മതി. എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ടതേതാണ്, അനുവദിക്കപ്പെടാത്തതേതാണെന്ന് നമ്മളിൽ ഇൻഫർമേഷൻ തരുന്നത് നമ്മുടെ മനസാക്ഷിയാണ്. കേട്ടോ, സ്തോത്രം. അപ്പൊ പിശാചന് മനസാക്ഷിയെ ഫ്രീസ് ചെയ്താൽ ഈ പരിപാടി അങ്ങ് പോവും. ആ പുള്ളിക്ക് ആരെയും കിട്ടിയാൽ മതി. അതുകൊണ്ട് 52 വയസ്സുകാരനെ 3 വയസ്സുകാരി കിട്ടിയാൽ മതി. ക്ഷമിക്കണം. ഇത് മാറി നമ്മളെ മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ മനുഷ്യവർഗത്തെ ആട്ടുകൊറ്റന്റെ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ട് തമ്പുരാൻ 4000 കൊല്ലം കഴുകി കഴുകിട്ട് ഇവന്റെ മനുഷ്യത്വം മരവിച്ചപ്പോൾ സ്വർഗം അറ്റ കൈക്ക് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ജഡീക ശക്തിക്കല്ല, അവന്റെ കാര്യങ്ങൾ തൽക്കാലം മാറ്റാനല്ല, അവനെ തന്നെ മാറ്റാൻ മരുന്ന് കൊടുക്കേണ്ടത് മനസാക്ഷിക്കാന്ന് മനസ്സിലായപ്പോൾ അവൻ ശരിയും തെറ്റും തിരിച്ചറിയാതെ, പാപമേത ശരിയേതാണ് തിരിച്ചറിയാതെ തോന്നി ഇതെല്ലാം കൈവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഓമനപുത്രന്റെ കാലുവിരി തകർത്തിട്ട് ആ രക്തം അവന്റെ മനസാക്ഷി കഴുകാൻ വേണ്ടി തന്നു. ഇനി ഞാൻ തുറന്നു പറയാം, നിന്നെ നന്നാക്കാൻ സ്വർഗത്തിൽ ഇനി മരുന്നില്ല. മനുഷ്യകുലത്തിന് വേണ്ടി കൊടുക്കാൻ വേറെ മാർഗമില്ല. അവനെ നന്നാക്കാൻ ഏക വഴിയേ ഉള്ളൂ, മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. ഇത് നമ്മൾ ലോകത്തിന് ബോധ്യമാക്കിയില്ലെങ്കിൽ യേശു മരിച്ചതിന്റെ അവന്റെ രക്തത്തിന്റെ മുഴുവൻ ഫലവും കാണിയല്ല. രക്തം പുതിയ നിയമത്തിനകത്ത് കാവല് കടക്കാനല്ല, പിശാചു കയറാതിരിക്കാനല്ല, നമ്മുടെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയിട്ട് നീ നീയായി മാറാനാണ്, നിന്റെ മനസാക്ഷി കഴുകാനാണ് അവന്റെ രക്തം നമുക്ക് തന്നത്. സ്തോത്ര ഹല്ലേലൂയ. കേട്ടോളണേ, ഈ മനസാക്ഷി ശരിക്കും ശുദ്ധ മനസാക്ഷി നിർമ്മലമായി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ പോക്കറ്റിൽ ഒരു പേന പോലും അറിയാതെ കുത്തിയാൽ മനസാക്ഷി പറയും നിനക്കത് അനുവദനീയമല്ല. സ്തോത്രം. മനസ്സിലായോ? ബ്രീഫ് കേസിനകത്ത് 4 പേപ്പർ എടുത്ത് വെക്കുമ്പോൾ മനസാക്ഷി നല്ലതാണെങ്കിൽ പറയും 25 വയസ്സ് ഒരെണ്ണത്തിന് വിലയുള്ളൂ, 4 എണ്ണത്തിന് 1 രൂപ, 1 രൂപയ്ക്കാണ് കള്ളനാകുന്നത്, ഇട്ട് വെച്ചിട്ട് പോടാന്ന് പറയണമെങ്കിൽ മനസാക്ഷി രക്തം വീഴണം. ഇല്ലെങ്കിൽ നീ ആരാധന കഴിയുമ്പോൾ ചെരുപ്പ് പോലും അടിച്ചുകൊണ്ട് പോകും. സ്തോത്രം. കണ്ടോ, കാരണം എന്താ അറിയാമോ? സ്തോത്രമുണ്ട്, അന്യഭാഷയുണ്ട്, പക്ഷേ സംഗതിക്കകത്ത് രക്തം വീണില്ല. സ്തോത്രം. കേക്കണേ, അത് സംഭവിക്കും. നമ്മളെ നമ്മളാക്കി മാറ്റണമെങ്കിൽ ജഡീകശുദ്ധിക്കപ്പുറമായി ഒന്ന് ഉപവാസത്തിൽ നടക്കണം. പുറമെയുള്ള പരിപാടികൾക്കപ്പുറമായി ഇൻറ്റേണലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ചിലർക്ക് ഉറപ്പ് തരാം, എൻ്റെ ഉള്ളുറപ്പ് പറയുന്നു, നിങ്ങൾ ആശങ്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങൾക്ക് മനസാക്ഷിക്കകത്ത് പരിഹാരമുണ്ട്. നിന്നെ ഒന്ന് മാറ്റിക്കിട്ടിയാൽ നിന്റെ ഗതികേട് മാറും, നിന്റെ പൊട്ടലുകൾ മാറും. നീ മാറിയിട്ട് വേണം ദൈവത്തിന് നിനക്ക് ഒരു അനുഗ്രഹം വെച്ചിരിക്കുന്ന തരാൻ. അതിനുള്ള പരിപാടി 12-ാമത്തെ ദിവസം ദൈവമായ കർത്താവ് ചെയ്യുക. 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. 2, ബന്ധങ്ങളെ ഉറപ്പിക്കാനും കടപ്പാടുകളെ ഓർപ്പിക്കാനെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവമായ കർത്താവ് തരുന്നതിരിക്കുന്ന ഒരു ഭയങ്കര ബ്ലാക്ക് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, മനസാക്ഷി. സ്തോത്രം. ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് എൻ്റെ വൈഫ് രാവിലെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര പനിയായിട്ടിരിക്കുക, സുജ. സ്തോത്രം. ഞാൻ പോരണ്ട വന്ന് രാത്രി ഞാൻ വിചാരിച്ചു പാസ്റ്റോട് ഇന്നലെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പോരാൻ പറ്റും, എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേറെ ആരും ഇല്ല, എല്ലാവരും ബിസിയാ, പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോകും, പോയേ പറ്റും, അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എന്നോട് പൊക്കോളം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഞാൻ പോകുന്നു. ഞാൻ പോകുന്ന വഴിക്ക് 3-ാമോ 4-ാമോ പ്രാവശ്യം
എൻ്റെ വൈഫിനെ വിളിച്ചു. എനിക്കറിയാം അവൾ ആരെയും കൂടെ പോകത്തില്ല, അവിടെ തന്നെ ഉണ്ടായിരിക്കും. പ്രശ്നമൊന്നുമില്ല, എനിക്കറിയാം. നിങ്ങൾ ഇച്ചിരി കട്ടിക്ക് വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കാൻ വേണ്ടി പറയുക. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പോകുന്ന വഴിക്കൊന്ന് വിളിച്ചു, ഞാൻ ബസ് കയറുന്നേക്കാൻ വിളിച്ചു, ബസ്സിലിരുന്ന് വിളിച്ചു, ഇവിടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചു. അയ്യോ പനിയായിട്ട് വല്ല ഉരുണ്ട് പടഞ്ഞ് വീണോ? ഇല്ല, കർത്താവ് സൂക്ഷിക്കുന്നു എന്നെനിക്കറിയാം. പക്ഷേ വീഴത്തില്ലെന്ന് എനിക്കറിയാം, എങ്ങും പോകത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്താണെന്നറിയാമോ? ഞാൻ അവളുടെ ഭർത്താവായിരിക്കുമ്പോൾ വേദനപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ പിന്നെ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അപ്പനുണ്ട്, എനിക്കൊരു സഭയുണ്ട്. ഇതെല്ലാം മറക്കുന്നവർ തിരുവനന്തപുരത്തില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, എന്നെ വർഷങ്ങളോളം ചുമന്ന് ഞാനാക്കിയ ഒരു കർത്തൃദാസനുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ അയക്ക് നാണക്കേടായിരിക്കും. എനിക്ക് ജീവൻ തന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് എന്നെ ഇത്ര ആക്കിയത്. എൻ്റെ ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, വളർന്നു വരുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. ഇതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നതും നമ്മളെ ബോധവൽക്കരിക്കുന്നതും മനസാക്ഷിയാണ്. ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ അടുക്ക് നിങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി ചെല്ലുവാണെങ്കിൽ അവരിൽ ചിലരെങ്കിലും കരഞ്ഞുകൊണ്ട് പറയും, സ്തോത്രം. ഒരു ബലഹീന ദുർബല നിമിഷത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കാൻ പറയുമ്പോൾ പൊട്ടി പൊട്ടി കരയും. കരഞ്ഞുകൊണ്ട് അവർ പറയും, സ്തോത്രം. ഒരു ഏത് സാഹചര്യത്തിലെന്ന് പറയാൻ പറ്റത്തില്ല. ഭാഷ നമ്മുടെ കയ്യെ കടന്നവർ കരയും. കാരണം എന്താണെന്നറിയാമോ? അവരുടെ മനസാക്ഷിയെ പിശാജ് അടച്ചു വെച്ചു. ആ സമയത്ത് ഇത് ചെയ്താൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും, എൻ്റെ ജീവിതം ബാധിക്കും, ബന്ധങ്ങളൊക്കെ മറക്കും. അപ്പനും അമ്മയും നമുക്ക് എല്ലാവർക്കും കണ്ടേക്കാം, സ്തോത്രം. എല്ലാവർക്കും ഉള്ളവരായിരിക്കും അപ്പനും അമ്മയൊക്കെ, സ്തോത്രം. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഒരു പക്ഷേ അവർ ജീവിച്ച പെൻഷനൊക്കെയാണ് ജീവിച്ചേക്കാം. പക്ഷെ നമുക്കൊരു കടപ്പാടുണ്ടെന്ന് മനസാക്ഷി ഓർപ്പിക്കുന്നത്, സ്തോത്രം. വല്ലപ്പോഴും ഒരിക്കലല്ല അവർ എങ്ങനെ ജീവിക്കുന്നു, നന്നായി പോകുന്ന വല്ലപ്പോഴും ഞാൻ കാണുക. അവരുടെ കയ്യിൽ നിറച്ചുണ്ടെങ്കിൽ അവരും സ്നേഹിക്കുക. ഇതൊക്കെ മനസാക്ഷിയാണ് നമ്മളെ അനുവദിക്കുന്നത്. ഇത് കട്ടിയാണെങ്കിൽ അപ്പനോട് മിണ്ടാതെ അമ്മയോട് മിണ്ടാതെ ഏതെങ്കിലും ന്യായമായ കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് നമുക്ക് അഞ്ചു കൊല്ലം അന്യഭാഷയും പറഞ്ഞ് നടക്കാം. പക്ഷെ മനസാക്ഷി ഫംഗ്ഷൻ ആകുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ ആരാധന വരില്ല. അങ്ങനെ ഒരു ദിവസമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. ഇത് എന്ത് ചെയ്താലും ഹോള് കണ്ടാൽ മതി, നമ്മൾ പാകീറി തുള്ളാൻ തുടങ്ങും. അത് നമ്മളങ്ങ് ട്രീറ്റ് ചെയ്തിരിക്കുക, സ്തോത്രം. തിരിച്ചു ഞാൻ പറയാം, ചില ദിവസം വന്നിരിക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ മുമ്പിലേക്ക് വരാൻ പോലും പറ്റാതെ തൂണും ചാരി എവിടെയെങ്കിലും തളർന്നിരിക്കുമ്പോൾ എല്ലാവരുടെ ആരാധിച്ച് കർത്തൃദാസന്മാർ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാച് കയറിയിട്ടോ കഠിനമായി പാപം ചെയ്തിട്ടൊന്നുമല്ല, നമ്മുടെ മനസാക്ഷി അങ്ങ് അനുവദിക്കുന്നില്ല കൈയടിക്കാൻ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടില്ലെന്ന് അർത്ഥം. ഇത് എന്ത് ചെയ്താലും കൈയടിക്കാം, കീ കൊടുക്കുന്ന വാവളെ പോലെ. എന്ത് ചെയ്താലും അന്യഭാഷ പറയാം, എന്ത് ചെയ്താലും പ്രസംഗിക്കാം. അങ്ങനെ ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചോദിക്കാറില്ലേ, നിങ്ങളീ പലരേക്കും ചോദിച്ചില്ല, എൻ്റെ അച്ഛാ ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഈ പുരുഷുള്ളി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന എങ്ങനെയാ അച്ഛാ ചോദിക്കാറില്ലേ? അതിനൊക്കെ മറുപടി ഈ പറയുന്നു, സ്തോത്രം. തിരിച്ചു ഞാൻ പറയാം, മനസാക്ഷി ശുദ്ധമാണെങ്കിൽ ഈ പുസ്തകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാക്കിറങ്ങിപ്പോലെ പോലെ ആവും. ഇങ്ങ് വരിയല്ല സംഗതി. കാരണം മനസാക്ഷി പറയും, നീ പ്രസംഗിക്കാൻ അവിടെ നിൽക്കാൻ പറയും, പാടാൻ അവിടെ നിൽക്കാൻ പറയും. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാവിരിക്കുമ്പോൾ മനസാക്ഷി പറയും, സ്തോത്രം. എല്ലാം മറന്നിട്ട് വൈകുന്നേരം കൂട്ടിക്കയറിട്ട് പാട്ട് പാടുക അല്ല, സ്തോത്രം. നീ എല്ലാം തിരിച്ചൊന്ന് റിവീൽ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സ്തോത്ര ആ നിലവാരത്തിലേക്ക് വരുമ്പോൾ മനസാക്ഷി ആക്ഷേപിക്കും, കുറ്റം പറയും. വേഗത്തിൽ അടുത്തവരോട് പറയട്ടെ, മൂന്നാമത്തെ കാര്യം, മനസാക്ഷി ഒരു ജഡ്ജിയായി നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ സഭാ കൗൺസിലിലേക്കോ പാസ്റ്റർ മുമ്പിലേക്കോ ഇവിടുത്തെ മുനിസിപ്പൽ കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ ഒക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് മനസാക്ഷി കർത്താവിൻ്റെ രക്തം വീണ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരുത്തന അറിയുന്നതിനേക്കാൾ മുമ്പ് മനസാക്ഷി നിൻ്റെ അകത്തിരുന്നുകൊണ്ട് വിധി പറയും. ഈ പോക്ക് പോയാൽ മീൻ നീക്കാറ് അഴി എണ്ണണ്ട വരുമെന്ന് ആദ്യം പറഞ്ഞത് പ്രവാചകനായിരിക്കുകയല്ല, നിങ്ങളുടെ മനസാക്ഷിയായിരിക്കും. ഒരു ജഡ്ജിയുടെ റോളാണ് ആന്ത്രോപോളജിയിൽ. മനസ്സ് കോടതിയും മനസാക്ഷി ജഡ്ജിയുമാണ്. അത് അത് മനസ്സെന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി നിങ്ങൾ മനസ്സിലാക്കണം, സ്തോത്രം. മനുഷ്യൻ്റെ ദൈവം തന്നിരിക്കുന്ന അപാരമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം, കേട്ടോ. ഇപ്പം നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ഇവൻ വിധി പറയും, മനസ്സാക്ഷി വിധിക്കും. ബൈബിളിൽ തന്നെയുണ്ട്, മനസ്സാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ആകാം എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സാക്ഷി ഓക്കെ ആണെങ്കിൽ അകത്തിരുന്നുകൊണ്ട് പറയും. ചിലപ്പോൾ ഒരു പ്രത്യേക മനുഷ്യത്വത്തിൽ എന്തെങ്കിലും പറഞ്ഞങ്ങ് പൊട്ടിത്തെറിച്ചേക്കാം, എന്തെങ്കിലും പറഞ്ഞേക്കാം,
ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ, യോഗം കഴിഞ്ഞ് പോകുമ്പോൾ, മിറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും നല്ല ആരോഗ്യം പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വീട്ടിൽ ചെന്നു, അരമണിക്കൂർ കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ മനസാക്ഷി അന്നേരമൊക്കെ ചൂട് പിടിച്ചിരിക്കുക, കോടതി കൂടിയിട്ടില്ല. വീട്ടിൽ ചെന്ന് നമ്മുടെ ഉള്ള മാറിയപ്പോൾ ഉള്ളിലെ കോടതി ഫംഗ്ഷനായി. പെട്ടെന്ന് നമ്മളെ പിടിച്ചിരുത്തി ചോറുണ്ണുന്നതിനേക്കാൾ മുമ്പ് ജഡ്ജി വിധി പറഞ്ഞു, നീ ആ പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞ ഭാഷ ശരിയായില്ല. ഉണ്ണുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് നിങ്ങൾ ഫോണെടുത്ത് ചാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് വരാനോ, അല്ലെങ്കിൽ ഫോണിൽ കൂടെയോ കരഞ്ഞോണ്ടോ അല്ലാതെയോ, നമുക്ക് ഒരു തകർന്ന മനസ്സോടുകൂടി ക്ഷമിക്കണം എന്ന് പറഞ്ഞ എത്രയോ എത്രയോ അവസരങ്ങൾ ഒരു 25 കൊല്ലം ആത്മീയ നയിച്ചവർക്ക് ഉണ്ടായിരിക്കും. ഒരു സുപ്രഭാതി പറഞ്ഞു പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേ പക്ഷേ എനിക്ക് ഭയങ്കര വേദന തോന്നിയാണ്, ക്ഷമിക്കണം, ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആര് പറഞ്ഞിട്ടെന്നറിയാമോ, മനസാക്ഷി വിധിച്ചു തെറ്റായിപ്പോയി. ഈ വക സംഭവങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രൗഢമായ സംഭവങ്ങളാണ് കിടക്കുന്നത്. ഇത് പിശാച് കൈയടക്കി മനസാക്ഷിയെ. അതുകൊണ്ട് മനുഷ്യൻ എന്തും ചെയ്യാൻ സ്വതന്ത്രം മടിയില്ലാത്തവനായി. അങ്ങനെ ആയതിൻ്റെ വെളിച്ചത്തിൽ സർവശക്തനായ ദൈവം ചെയ്തു, ഇവൻ്റെ മനസാക്ഷി മാറിയെങ്കിലേ ഇവൻ മാറുള്ളൂ. രക്തം നമ്മുടെ മേൽ വന്ന് വീണിട്ടും 25 കൊല്ലം നമ്മളിങ്ങനെ ആയിട്ടും ഇന്നും നമുക്ക് മനസാക്ഷിയിൽ കാതലായ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ യോഗത്തിൽ ഞെട്ടലോടെ വേണം മടങ്ങിപ്പോകാൻ. ഇന്ന് മനസാക്ഷി മാറിയാൽ നമ്മളൊരു ഫ്രഷായി മാറി. ഒരുപാട് കാര്യങ്ങൾ ഈ യോഗത്തിൻ്റെ കൃത്യം പകുതിയ 12 ദിവസത്തേക്ക് എത്തുമ്പോൾ ഇവിടെ വെച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയും. ചിലരോട് ക്ഷമ ചോദിക്കേണ്ടി വരും, ചിലരോടൊക്കെ നമ്മൾ ഏറ്റുപറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പം ഞാൻ നിർത്തട്ടെ. ഇനി മനസാക്ഷിയുടെ 3-4 കൂട്ടം കാര്യങ്ങളോടുണ്ട്. ബൈബിളിനകത്തുനിന്ന് ആരാധിക്കണമെങ്കിൽ, വിശ്വാസിയായിരിക്കണമെങ്കിൽ, പ്രവചനം നിറവേറണമെങ്കിൽ എല്ലാം മനസാക്ഷി നന്നായിരിക്കണം. കൺക്ലൂഷൻ ഒരു വാക്കിയോട് വായിക്കാം, 2 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഒന്ന് വായിച്ചാലേ, ഒരു വാക്യോട് വായിച്ചിട്ട്, ഏതാ തിമോത്യോസിന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഒരു വാക്യോട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത് 1 തിമോത്യോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവും പിന്നെ 20-ാം വാക്യോട് വായിച്ചു. 18, 19, 20 വായിച്ചു. 1 തിമോത്യോസ്, ആ മകനെ തിമോത്യോസേ, ആ ആ അടുത്തത്, ആ ആ ഈ വാക്യത്തിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. 1, നിന്നെക്കുറിച്ച് ഞാനൊരു പ്രവചനം പ്രവചിക്കാൻ പോകാന്നല്ല പൗലോസ് പറയുന്നത്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ എന്ന് വെച്ചാൽ, നിന്നെക്കുറിച്ച് ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പ്രവചനമായിട്ട് വന്നിട്ടുമുണ്ട്. 2, നിനക്കൊരു യുദ്ധസേവയുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അത് ആ വാക്യം മാത്രം പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് പറയുക, അദ്ദേഹം പറയുക, സ്തോത്രം, അതിന് തക്കവണ്ണം നീ എന്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്, നല്ല വിശ്വാസവും ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി യുദ്ധസേവ. അടുത്തത്, ചിലർ നല്ല മനസാക്ഷി. അപ്പം ഈ 2 വാക്യത്തിനകത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മനസാക്ഷി എന്ന വിഷയമാണ്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ. അപ്പം കേട്ടോളണം മോനെ, എന്നാ വലിയ വിളിയുണ്ടെങ്കിലും, എത്ര വലിയ പ്രവചനം ഉണ്ടെങ്കിലും, നിനക്ക് യുദ്ധം ചെയ്യാൻ എത്ര ത്രാണിയുണ്ടെങ്കിലും, നല്ല മനസാക്ഷി പോയാൽ നീ ഒരു ബിഗ് സീറോ ആയി മാറൂട്ടോ എന്ന് അന്നത്തെ ശ്രേഷ്ഠ ദൈവദാസൻ തൻ്റെ ജൂനിയറായിരിക്കുന്ന കർത്തദാസനോട് പറയുക. സ്തോത്രം, എല്ലാം നീ എൻ്റെ കൂടെ വന്ന് നിനക്കറിയാം, നിന്നെ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം അറിയാം, നീ ക്രിസ്തുവിന് മരിക്കാനും തയ്യാറാണ്. പക്ഷേ നിനക്കൊരു യുദ്ധസേവയുണ്ട്, അതിനേക്കാൾ ഉപരി നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്രവചനമുണ്ട്, നിന്നെക്കുറിച്ച് വാഗ്ദത്തമുണ്ട്, നിന്നെക്കുറിച്ച് ദൂതുണ്ട്. ചിലപ്പോൾ നീ ആ തിമോത്യോസിൻ്റെ ചരിത്രമൊന്നും മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ല. സ്വകത്ത് ചെല്ലുമ്പോൾ അറിയാം എത്രത്തോളമായി എന്ന്. പൗലോസും ലൂക്കോസൊക്കെ എഴുതിയ കുറേ എഴുത്തുകളിൽ കൂടി കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ എത്രത്തോളം നമുക്ക് അത്രയും അഗാധമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടും തെളിവായിട്ടും കിട്ടിയിട്ടില്ല. ശക്തമായി ഒരു പക്ഷേ പൗലോസ് പറഞ്ഞു കാണും, നിന്നെക്കുറിച്ചുള്ള പ്രവചനം ഞാൻ കേട്ടതാ, ആ കേട്ട പ്രവചനങ്ങൾ നടക്കുവാണെങ്കിൽ നീ എന്നേക്കാൾ ശക്തനാകേണ്ടതാണ്. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ കേവലം വിശ്വാസം മാത്രം പോരാ, നല്ലൊരു മനസാക്ഷി ഉണ്ടാകണം. അപ്പം ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഉപവാസങ്ങളിൽ നടന്ന സകല പ്രവചനങ്ങളും നിറവേറണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു നല്ല മനസാക്ഷി ഉണ്ടാകണം. പ്രവചനങ്ങളെ തടയുന്നത് അടുത്ത അമ്പലത്തിൽ നിന്ന് പാറി വരുന്ന ദുർദൈവങ്ങളല്ല, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ തടയുന്നത് നിന്റെ ദുർമനസാക്ഷിയായിരിക്കും. ഇന്നത് മാറിയാൽ വാഗ്ദത്തങ്ങൾ മടങ്ങി വരും.
എന്നിട്ട് ആ കാര്യത്തിൽ ആ മനുഷ്യന്റെ ശ്രോത്രം ചങ്കിടിപ്പ് മാറാത്തത് കൊണ്ട് രണ്ടു പേരെ പറഞ്ഞിട്ടു. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. രണ്ടു പേരെ പറഞ്ഞിട്ടു. ചിലർ എന്ത് ചെയ്യുന്നറിയാമോ, വിശ്വാസത്തിൽ നിന്ന് പോയി എന്നല്ല, ആത്മീയത്തിൽ നിന്ന് പിന്മാറി എന്നല്ല, അവർ ആരാധനയിലും ആത്മീയത്തിലും ശുശ്രൂഷയിലൊക്കെ ഉണ്ട്. പക്ഷേ ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരെ വിശ്വാസമൊക്കെ അപ്പോൾ തകർന്നു. രണ്ടുപേരുടെ പേര് പറഞ്ഞു. ആരൊക്കെയാ? കുമനയോസും അലക്സാണ്ടറും. അവരെന്താ ചെയ്തതെന്ന് കൂടി പറയാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നിർത്തുന്നത്. വേഗം വായിച്ചേ, 2 തിമോത്തിയോസ് 2:18. ഇവന്മാരെന്താ ചെയ്തെന്ന് നോക്കണം. മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്ന നോക്കിയാൽ, 2:18 2 തിമോത്തിയോസ് വായിച്ചേ. ആ അടുത്തത് കേട്ടോ, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ പിന്മാറ്റത്തിൽ പോയിട്ട് പിന്നെയും പഴയ പള്ളി പോയി എന്നല്ല, പഴയ ക്ഷേത്രത്തിൽ പോയി പൂജ കഴിച്ചെന്നല്ല, അല്ലെങ്കിൽ തമ്പാനൂർ എവിടെയെങ്കിലും പോയി തട്ടുകട നടത്തി എന്നല്ല. അന്നേരം അവൻ ശുശ്രൂഷയിലുണ്ട്. പക്ഷേ അവൻ ശുശ്രൂഷയിലുണ്ടെങ്കിലും ദുരുപദേശം പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയാമോ, എന്താ പറയാൻ തുടങ്ങിയെന്നറിയാമോ, പുനരുദ്ധാനം കഴിഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമൊന്നും, കർത്താവ് വന്നു, ഇപ്പോ 1000 ആണ്ട് വാഴ്ച നടക്കുന്നതെന്ന് പറയുവാൻ. സ്തോത്രം. അപ്പോഴും പ്രസംഗിക്കും, വേദി കാണും, നമ്മൾ ചേർന്ന് അവർക്ക് വേദിയും കൊടുക്കും, പക്ഷെ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ദുർമനസാക്ഷി വന്ന് മനസാക്ഷി തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്ന് അറിയാമോ, അവർ പ്രസംഗിക്കുന്നതിനകത്ത് സംഭവം മാറിപ്പോയി. പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ ക്രിസ്ത്യാനിത്വത്തിന് എന്തുണ്ട്? സ്തോത്രം. ആര് പറഞ്ഞു? യേശു വന്നിട്ട് പോയി. പിന്നെ അവരെന്താ പ്രസംഗിച്ചെന്ന് അറിയില്ല. സ്വർഗ്ഗ ചെല്ലുമ്പോൾ ചോദിക്കായി, ഇയാൾ എന്താ ബാക്കി പ്രസംഗിച്ചത്. നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി കേട്ടോ. സ്തോത്രം. മറ്റേ പുള്ളി എന്ത് ചെയ്യുന്ന കൂടെ നോക്കാം. അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുന്ന കൂടെ നമുക്ക് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അവൻ എന്ത് ചെയ്യുന്ന നോക്കി, മനസാക്ഷി പാടുള്ള കുഴപ്പം ഞാൻ പറയാം. 2 തിമോത്തിയോസ് 4:14 2 തിമോത്തി 4:14 എന്താ എഴുതിയിരിക്കുന്നത്? അവരൊക്കെ ചെയ്തത് എന്താണെന്നറിയാമോ, മനസാക്ഷി പോയാൽ പിന്നെ ആത്മീയത്തിനും ഇതിനൊക്കെ ഭയങ്കരമായിരിക്കുന്ന ഒരു 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 തകർച്ചയായിട്ട് മാറും. കർത്താവ് വരുവോളം നിർമ്മല മനസാക്ഷിയിൽ നിന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്നുള്ള ദൂത് പ്രസംഗിച്ച് തീർക്കാൻ പറ്റുള്ളൂ. സ്വർഗസ്ഥനായ ദൈവത്തെക്കുറിച്ച് അവൻ്റെ പുത്രനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ കൃപ ഒരു ആത്മീക നന്മയിൽ നിന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മനസാക്ഷി ഏറ്റവും നല്ല ആവശ്യമാണ്. സ്തോത്രം. ഏറെക്കുറെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക. യേശു ക്രിസ്തുവിൻ്റെ രക്തം അത് ഏറ്റവും അധികം ഫലിക്കുന്നത് നമ്മുടെ മനസാക്ഷിക്കകത്താണ്. അത് ഓരോ പ്രാർത്ഥനയിലും ഫലിക്കണം. മനസാക്ഷി കഴുകിയെടുക്കണം. നമ്മൾ കേവലം നമ്മുടെ കുറേ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥന, മറക്കാൻ വേണ്ടിയിട്ടുമല്ല, അതിനെ കഴുകണം. അത് കഴുകാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അവൻ്റെ പുത്രൻ്റെ രക്തം മാത്രം. ഒരു നിമിഷം കണ്ണടച്ചേ, സ്തോത്രം ചെയ്തേ. ഒരു പക്ഷേ ഈ സന്ദേശത്തിനകത്ത് പെട്ടെന്ന് ഇറങ്ങി വന്ന് കെട്ടുപൊട്ടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിയൊക്കെ മാറി എന്നൊന്നും ഞാൻ പറഞ്ഞു കാണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നല്ല തിമോത്തിയോസിനെ പോലെ എൻ്റെ ദൈവത്തിൻ്റെ വേലയിൽ ഒരു വടവൃക്ഷം പോലെ വളർന്നു വരേണ്ട ആരൊക്കെയോ നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ട്. അവരോട് കൂടെ കൂടെ പറയേണ്ടത് എന്താണെന്നറിയാമോ, ഇവിടെ ഉപവാസം നടക്കുക, പോയിരുന്ന് ഉപവസിക്കടാ, പോണം, ഉപവസിക്കണം, ഇവിടെ ക്യാമ്പ് കിടക്കുക, പൂവടാ, പോണം. പക്ഷെ മനസാക്ഷി കളഞ്ഞിട്ട് 1000 യോഗത്തിൽ കൂടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ അവരെ അടുത്ത് വിളിച്ചിട്ടൊരു ശ്രേഷ്ഠ ദൈവദാസനെങ്കിൽ പൗലോസിനെ പോലെ അടുത്ത് വിളിച്ചിട്ട് ഇളയ ശിഷ്യവൃന്ദത്തെ കിട്ടുമ്പോൾ തോളെ തട്ടിട്ട് പറയണം, മോനെ ഇവിടെ പഠിക്കാൻ വന്ന 40 പേരിൽ നിന്നെ ഞാൻ കണ്ടു, നീ ഒരു വ്യത്യസ്തനാ, ഞാൻ നിന്നോടൊരു ദൂത് പറയാം. ഉപവസിച്ച് ഉപവസിച്ച് എങ്ങനെയെങ്കിലും 10 കൃപ മേടിക്കണം എന്നല്ല, നിന്നെ ദൈവം ഉപയോഗിക്കും. പക്ഷെ അതിന് നിന്നോട് ഞാനൊരു ദൂത് പറയാം, നിന്റെ മനസാക്ഷി പിശാചിനെ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. നിന്റെ മനസാക്ഷി ദുഷ്ടന് വിട്ടുകൊടുക്കരുത്. കോടതി കറപ്ഷനായാൽ, നിങ്ങൾ ഓർത്തെ, ജഡ്ജി കൈക്കൂലി മേടിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പോയില്ലേ? ചില ആൾക്കാർ പറയും, ബ്രദറെ നിങ്ങൾ പറഞ്ഞ തെറ്റാ. അപ്പോൾ അവർ പറയും, എൻ്റെ മനസാക്ഷിക്കൂടെ തോന്നട്ടെ. എൻ്റെ കാരണം എന്താ? അവരുടെ മനസാക്ഷി തഴമ്പിച്ചതായിപ്പോയി, ഇനി അവർക്ക് തോന്നിയല്ല. ആർക്കെങ്കിലും ഇന്ന് പകൽക്കാലം കരയാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പറ, കർത്താവേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ദൂതിൻ്റെ വെളിച്ചത്തിൽ മനസാക്ഷിയിലൊരു ട്രീറ്റ്മെൻറ്റ് വേണം. സ്തോത്രം. ഇവിടെ ആ ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുന്ന പരസ്യവാചകം പോലെ, നിന്റെ വിഷയത്തെ പരിഹാരം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ദൈവം ചികിത്സിക്കുക. നിനക്ക് കടമുണ്ട്, ഞെരുക്കമുണ്ട്, മക്കളുടെ കല്യാണം നടന്നില്ല, അവർക്ക് ജോലി കിട്ടിയില്ല, ഇതൊക്കെ നിന്റെ സാഹചര്യമാണ്. ഇത് മാറുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ദൈവത്തിനൊന്ന് ചികിത്സിക്കണം.
അകത്ത് രക്തം വീഴണം. കണ്ണടച്ച് സ്തോത്രം ചെയ്യുക. ഒരു മിനിറ്റ് നേരത്തേക്ക് സ്തോത്രം ചെയ്യുക. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവമേ, മനസാക്ഷി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനസാക്ഷി സ്തോത്രം പിടിക്കപ്പെട്ടിട്ട് ഇനി ഞാൻ ബാക്കി എന്തൊക്കെ ചെയ്യേണ്ട കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ രക്തത്താൽ, നിൻ്റെ പുത്രൻ്റെ രക്തത്താൽ എൻ്റെ മനസാക്ഷിയിൽ തളിക്കപ്പെടണം, കഴുകപ്പെടണം. നിൻ മനസാക്ഷി ഫംഗ്ഷൻ ആകണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾക്കൊരു പുതിയ മാംസളമായ ഹൃദയം, മനസാക്ഷിക്കുത്തുള്ള ജീവിതം, എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഓടിച്ചെന്ന് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള മനസ്സ്, ആരോടും കയ്പ് വെച്ചോണ്ടിരിക്കാതിരിക്കാനുള്ള ജീവിതം, ഒരു എക്സ്ട്രാ ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫ്, ഞങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തമായ ഒരു ആത്മീയ തലം, ഇതെല്ലാം വെളിപ്പെടണമെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല മനസാക്ഷി വേണം. ഞങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കേണ്ടത് നല്ല മനസാക്ഷിക്കകത്താണെന്ന് വചനത്തിലുണ്ട് കർത്താവേ. യുദ്ധസേവ ചെയ്യണമെങ്കിൽ നല്ല മനസാക്ഷി വേണമെന്നുണ്ട്. മനസാക്ഷി കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആത്മീകം നയിക്കാൻ പറ്റില്ല. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. മനസാക്ഷിയില്ലാതെ നിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കാനോ നിൻ്റെ സഭയുടെ ഭാഗമാകാനോ നീ സമ്മതിക്കരുത്. ഈ നാളുകളിൽ കേരളക്കര മുഴുവൻ ഈ ദൂത് അറിയട്ടെ, ഇവിടുത്തെ സമുന്നതരറിയട്ടെ, ഭരണകൂടങ്ങൾ അറിയട്ടെ, മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം കുഞ്ഞാടിൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിയവർ അറിയട്ടെ, ഈ രക്തം കൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാകുള്ളൂ എന്ന്. ശരിക്കും അത് ഇന്നിവിടെ വ്യാപരിക്കട്ടെ ശക്തിയോടെ. യേശുവിൻ്റെ രക്തത്തുള്ളികൾ തെറിക്കട്ടെ ചില മനസ്സിനകത്തേക്ക്. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് രക്തം തളിക്കട്ടതിനകത്ത്. എല്ലാവരുടെ മേൽ, എല്ലാവരുടെ മനസാക്ഷിയുടെ മേൽ മടങ്ങുന്നതിനേക്കാൾ മുമ്പ് ചേർന്ന് അവന് സ്തോത്രം ചെയ്യ്. ഒരുമിച്ചത് സ്വീകരിക്ക്, ഒരു വിടുതലപ്പിയെടുക്ക്, ഒരു പുതു മനുഷ്യനായി മടങ്ങ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കരമടിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഒരുമിച്ചെല്ലാവരും കൂടി കരമടിച്ച് ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകൽ കാല കർത്തൃപാദപീഠത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ പകൽക്കാല കർത്താവ് തൻ്റെ വലിയൊരുദാസനം നമ്മുടെ മതിയായിച്ച് പരിശുദ്ധ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ സന്ദേശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ അനവധി ചോദ്യങ്ങൾക്ക്, വിശേഷ നമ്മുടെ വലിയ ചോദ്യത്തിന് ഈ പകൽക്കാലം പരിശുദ്ധ ആത്മാവ് വചനത്തിൽ കൂടെ ഉത്തരം നൽകിയല്ലോ. ഹല്ലേലൂയ. ഹല്ലേലു. പലപ്പോഴും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും ഹല്ലേലു മനസ്സാക്ഷി മരവിച്ച അനുഭവത്തിൽ മനസ്സാക്ഷി ഉണർത്തപ്പെടാതെ ഹല്ലേലു ആയിരിക്കും തലത്തിൽ നിന്ന് നമ്മുടെ ഹല ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ദൈവാത്മാവ് അക്കമിട്ട് വരച്ച് കാണിപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മനസ്സാക്ഷി കഴുകൽ പ്രാപിച്ചവരായി, മനസ്സാക്ഷി ഉണർത്തപ്പെട്ടവരായി, ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ ബാന്ധാവുകൾ കർത്താവിന് വേണ്ടി നിവരെ നിൽപ്പാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പിന്നെയും വിസ്തരിക്കേണ്ട ആവശ്യമില്ലാതെ വചനത്തിൻ്റെ ഏടുകളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ആത്മാവ് സവിസ്തരം നമ്മോട് സംസാരിച്ചല്ലോ. അതിനായി തൻ്റെ ഭക്തനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ഈ ദിവസങ്ങൾ വചനം കേട്ടത് ഗ്രഹിപ്പാൻ, അപ്രകാരം ജീവിപ്പാൻ, അപ്രകാരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലം കർത്താവ് കരങ്ങൾ എടുക്കേണ്ടതിന്, വചനത്തിൻ്റെ വാതിലൊക്കെ കർത്താവ് തുറക്കേണ്ടതിന്, ദൈവാത്മാവ് നമ്മോട് പിന്നെ സംസാരിക്കേണ്ടതിനായി നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി എല്ലാ ദൈവജനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ദിവസങ്ങൾ വലിയ ദൈവിക സംരക്ഷണം കർത്താവ് നൽകേണ്ടതിന് ദൈവകൃപയുടെ വരം മറക്കണേ. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമ്മെല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസം പാപ്പച്ചൻ ഭാഷിപ്പോൾ പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കുമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ പകൽക്കാലം ഉങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ അവിടുന്ന് കൃപ തന്നതിനാൽ ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ ഭക്തൻ ഞങ്ങളുടെ മന്ദി അയച്ച് അവിടുത്തെ വചനത്തിൻ്റെ അഴിമേറി വെളിപ്പാടിൽ ആത്മശക്തിയോട് ഞങ്ങളുടെ മന്ദി ശുശ്രൂഷിപ്പാൻ
അവിടുന്ന് കൃപ കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഹല്ലേലൂയ ഞങ്ങൾക്ക് പുതുക്കം തരുന്നതാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത് ഞങ്ങളെ സൗഖ്യമാക്കുന്നതാകയാൽ സ്തോത്രം. ആ വചനം ഞങ്ങളെ പ്രത്യാശയോടെ വഴി നടത്തുന്നതാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം, ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ ഞങ്ങളുടെ ദുർമന സാക്ഷിയെ മാറ്റി അത് ശുദ്ധീകരിക്കുന്നതാകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നേ കർത്താവേ. അല്ലെ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ കാണുവാൻ അവിടുന്ന് കൃപ തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സാഹചര്യങ്ങൾക്കല്ല മാറ്റം വരേണ്ടത്, ഞങ്ങൾക്കാണ് മാറ്റം വരേണ്ടത് എന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നല്ല മനസാക്ഷിക്ക് ഉടമകളായി ഹല്ലേലൂയ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ രക്തത്താൽ അല്ലെ ഞങ്ങളുടെ മനസാക്ഷി കഴുകപ്പെട്ടവരായി കർത്താവേ, ഈ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ആമീൻ പച്ചിരിമ്പിനെ ഒരു അല്ലെങ്കിൽ അമ്പ് പോലെ മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവേ. സഭയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, വചനത്തിന്റെ മുന്നിൽ താഴ്ത്തുന്നു. അനുഗ്രഹത്തോടെ ആശീർവാദത്തോട് തന്നെ ഇന്നത്തെ പറഞ്ഞയച്ചാട്ട് രാത്രിയിലെ ശിഷ്യനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ശക്തിയോടെ ഭക്തനെ ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കണം. യേശു അപ്പച്ചൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.